സോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു പുതിയ സെഷനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സോ ചാപ്റ്റർ ഒന്ന് പുതിയതാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ പ്ലസ് വൺ ഫിസിക്സിൽ ഏകദേശം 15 ചാപ്റ്റേഴ്സാണുള്ളത്. എത്രയാണ്? 15 ചാപ്റ്റേഴ്സ്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്. ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററിന്ന് സാധാരണ എൻട്രൻസിനും ബോർഡ് എക്സാംസിനും ഒന്നും ക്വസ്റ്റ്യൻസ് കാണാറില്ല. പിന്നെ അതിനുശേഷം നമ്മൾ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് നമ്മൾ എടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് നമ്മൾ തീർത്തു. അതിനുശേഷം 1D മോഷൻ നമ്മൾ തീർത്തു, 2D മോഷൻ തീർത്തു. പിന്നെ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നൊരു ചാപ്റ്ററും നമ്മൾ തീർത്തു. പിന്നെ നമ്മൾ വർക്ക്, എനർജി, പവർ അതും നമ്മൾ തീർത്തു. ഇനി അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ദാറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അത് കഴിഞ്ഞുള്ള ചാപ്റ്ററിൻ്റെ പേരാണ് റൊട്ടേഷണൽ മോഷൻ. ഈ റൊട്ടേഷണൽ മോഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പ്ലസ് വൺ ഫിസിക്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് ചാപ്റ്ററാണ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ്, എട്ടാമത്തെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ എട്ടാമത്തെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. സോ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്കൂളിലും ചില ഭാഗത്തുകളൊക്കെ ചിലപ്പോൾ തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ. സോ നമ്മളെന്തായാലും ഏകദേശം ഓൾമോസ്റ്റ് ഒരു 50% നവംബർ മാസം ആയപ്പോൾ തന്നെ തീർത്തു. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് നമ്മൾ പോയത് എന്താ വെച്ചാൽ, നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, അതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, പ്രീവിയസ് എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിച്ചാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, അങ്ങനെ കുറേ അധികം പ്ലാൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഫാസ്റ്റിൽ പോയത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റിൽ പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പല ഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് സ്പീഡ് അഡ്ജസ്റ്റ് സ്ലോ ആക്കി കണ്ടാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ഫാസ്റ്റിൽ നമ്മൾ പോയിട്ടില്ല, മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നിട്ടും വലുതും വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ എടുത്തു തരും. റിവിഷനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാപ്റ്ററിനെ 2-3 പ്രാവശ്യം നമ്മൾ എടുക്കും. സോ 50% നമ്മൾ തീർത്തു. അപ്പോൾ ഇതിലുള്ള റൊട്ടേഷൻ മോഷൻ എന്നുള്ളൊരു ചാപ്റ്റർ അത്യാവശ്യം വലുപ്പമുള്ള ചാപ്റ്ററാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ചാപ്റ്ററാണ്. സോ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ, ചിലപ്പോൾ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞാൽ നേരെ റൊട്ടേഷനിലേക്ക് പോവും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വോളിയം, സെക്കൻഡ് വോളിയം ബുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാം ഫസ്റ്റ് വോളിയത്തിലാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മിക്കവാറും സെക്കൻഡ് വോളിയത്തിലേക്കായിരിക്കും ചാടുക. അതിലുണ്ട്, അതിലെ ഒരു വലിയ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 2-3 ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ 1-2 ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണുള്ളത്. സോ നമ്മളെന്തായാലും ഇന്നെന്ത് ചെയ്യാം, നമുക്ക് പുതിയ സെഷനിലേക്ക് കടക്കാം. സോ നമ്മളെ 8-ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷൻ്റെ പല ആപ്ലിക്കേഷനും നമ്മൾ ലോസ് ഓഫ് മോഷനിലും വർക്ക് എനർജി പവറിലും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വെയ്റ്റ് എന്താണെന്നുള്ളത്, വെയ്റ്റിൻ്റെ ഇക്വേഷൻ W=mg എന്താണെന്നൊക്കെ നമ്മൾ അവിടെ നിങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എന്താണ് ഈ സാധനം, ഇതെങ്ങനെ അപ്ലിക്കബിൾ ആവുക, അങ്ങനെ 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 കുറേ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുക പറഞ്ഞിരിക്കും. അപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗ്രാവിറ്റേഷനെ ധാരാളം എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എന്തായാലും ന്യൂട്ടൻ്റെ ഒരു കണ്ടുപിടുത്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടിരിക്കില്ല. സപ്പോസ് എന്താ പറയുക, ന്യൂട്ടൺ, ഓക്കെ സോറി, അപ്പോൾ സപ്പോസ് ന്യൂട്ടൺ എന്താ പറയുക ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മൂപ്പര് ഇരുന്നപ്പോൾ എന്ത് ചെയ്തു, മൂപ്പര് തലേക്ക് ഒരു ആപ്പിൾ വീണു. അങ്ങനെ ആപ്പിൾ വീണപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആപ്പിൾ വീണാൽ എന്താ ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ എടുത്ത് തിന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും. പക്ഷേ മൂപ്പർ എന്ത് ചെയ്തു, ആപ്പിൾ താഴോട്ട് വീണപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു, ചിന്തിച്ചു എന്തുകൊണ്ട് ആപ്പിളാണ്, എന്തുകൊണ്ട് ആ ആപ്പിൾ എൻ്റെ തലയിലോട്ട് വീണു എന്നൊക്കെ ചിന്തിച്ച്, അങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രാവിറ്റേഷൻ എന്നുള്ള ഈ ഒരു സാധനം ഭയങ്കര സംഭവമാണ്. എന്താ വെച്ചാൽ ഈ നമ്മളെ ഈ എന്താ പറയുക, നമുക്ക് ഇവിടെ ലൈഫ് എന്ന് പറഞ്ഞ ഫിനോമിനൻ പോസിബിൾ ആയതുപോലും ഗ്രാവിറ്റേഷൻ എന്നുള്ളൊരു കാരണം കൊണ്ടാണ്, അങ്ങനെ പറയാം നമുക്ക്. അതേപോലെ നമുക്ക് ഇവിടെ എയർ ഉണ്ട് അല്ലേ, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. സോ അതെല്ലാം എന്താ പറയുക ഇവിടെ നിലനിൽക്കാൻ തന്നെ കാരണം ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരൊറ്റ ഫിനോമിനസ് കാരണമാണ്. ഗ്രാവിറ്റേഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ 9-ാം ക്ലാസ്സിൽ CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് ഒന്ന് വായിച്ചിട്ട് ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നേരെ കണ്ടിന്യൂവേഷനാണ്, 9th CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ നേരെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷൻ ഈ സംഭവത്തിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കെന്തായാലും ക്ലാസ് ഒന്ന് മെല്ലെ മെല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഗ്രാവിറ്റേഷൻ? അപ്പോൾ എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം, അതിലുപരി ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സാണ്. ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം F=ma, അല്ലെങ്കിൽ പുഷ് ഓർ പുള്ള് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. സോ അതിലുപരി ഫോഴ്സ് ആണ് ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. സോ ലോകത്തിലുള്ള മീൻസ് ഈ എർത്തിലുള്ള എല്ലാ വസ്തുക്കളും
വസ്തുക്കളെയും മീൻസ് എല്ലാ സബ്സ്റ്റൻസിനെയും, സപ്പോസ് ഇത് എർത്താണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ സർഫസിൽ നിന്നോട്ടെ, എയറിൽ നിന്നോട്ടെ, ആരായിക്കോട്ടെ, അതിനെയൊക്കെ നമ്മൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻട്രലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ, സെൻട്രലോട്ട് പിടിച്ച് വലിക്കുന്ന ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ അതാണ് ഗ്രാവിറ്റേഷൻ. സോ ഇത് ജസ്റ്റ് ഒരു ബേസിക് ഡെഫിനിഷനാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ സബ്സ്റ്റൻസിനെയും എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻട്രലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. സോ ആ സെൻട്രലോട്ട് പിടിച്ച് വലിക്കുന്ന ആ ഒരു ഫോഴ്സ്, അതിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ എന്തായാലും അതായിക്കോട്ടെ, അത് വലിയ സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട. സോ ഗ്രാവിറ്റേഷൻ്റെ ബേസിക് ഡെഫിനിഷനിലേക്ക് നമുക്കൊന്ന് പോവാം. സോ അവിടെ എഴുതിയിട്ടുണ്ട്, ഓക്കെ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ ഇവിടെ യൂണിവേഴ്സൽ എന്നൊരു ടേം നിങ്ങൾ കണ്ടില്ലേ, യൂണിവേഴ്സൽ എന്ന് പറയാനുള്ള കാരണം എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്, ഈ യൂണിവേഴ്സിന് മൊത്തത്തിൽ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സപ്പോസ് ഇതിപ്പോൾ എർത്തിൽ അപ്ലിക്കബിൾ ആണ്, അതേപോലെ മാർസിൽ അപ്ലിക്കബിൾ ആണ്, ഏതെങ്കിലും സ്റ്റാർസ് പോയാൽ അവിടെ അപ്ലിക്കബിൾ ആണ്, എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. സോ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്നുള്ളൊരു ടേം വന്നിട്ടുള്ളത്. സോ ഓക്കെ, സോ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ അത് ഇത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ബോർഡ് എക്സാമിന്. സോ നമുക്ക് നോക്കാം, അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, എവരി ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് കോൾഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ലോകത്തുള്ള എല്ലാ ബോഡീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇതൊരു ബോഡി ആയിക്കോട്ടെ, മറ്റൊരു ബോഡി ആയിക്കോട്ടെ, അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, തിരിച്ച് ഈ ബോഡിയും അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സപ്പോസ് ഈ ബോഡി കൊടുത്ത ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഈ ബോഡി കൊടുക്കുന്ന ഫോഴ്സും 10 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അതായത് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് വെച്ചിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് 2 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, സോ അവരും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അവനും ഇങ്ങോട്ടൊരു ഫോഴ്സ് തരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്, റിപ്പൾസീവ് ഫോഴ്സ് അല്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇവർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയല്ലേ, എന്തുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല, അടുത്തേക്ക് വരുന്നില്ല എന്നൊരു സംശയം ഉണ്ടാവും. അതിന് കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ വീക്കായിരിക്കും. വളരെ വീക്കായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ബാക്ക് ടു ദ ചാപ്റ്റർ അഗെയിൻ. സോ ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, എവരി ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ ആദ്യം നിങ്ങൾ ഇത് എഴുതുക. ഇനി അടുത്തത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഈസ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു സംഗതിയായിരിക്കും. അതായത് ഉദ്ദേശിച്ചത് മക്കളെ ഇത്ര മാത്രമാണ്. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക 2 ബോഡികളുണ്ട്. ഓക്കെ, സപ്പോസ് ആ ഓക്കെ ഇവിടെ തന്നെ വിചാരിക്കാം, കൺസിഡർ 2 ബോഡീസ് ഓഫ് മാസ് M1 and M2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 2 ബോഡീസിനെ നിങ്ങൾക്ക് മുമ്പിൽ വരക്കാൻ പോവാണ്. സപ്പോസ് ഒരു ബോഡി ഇതാണ്, അതേപോലെ അടുത്തൊരു ബോഡി ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, 1ാമത്തെ ബോഡീൻ്റെ മാസ് സപ്പോസ് M1 ആയിക്കോട്ടെ, ക്യാപിറ്റൽ M1 ആണ് കേട്ടോ, 2ാമത്തേത് ക്യാപിറ്റൽ M2 ആയിക്കോട്ടെ. സപ്പോസ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ്. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്, സ്മോൾ ലെറ്റർ R ആണ്. സപ്പോസ് ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഇവൻ M1 M2 കൊടുക്കുന്ന ഫോഴ്സ് F എന്നായിക്കോട്ടെ. ഓക്കെ, F എന്നായിക്കോട്ടെ, അതേപോലെ M2 M1 കൊടുക്കുന്ന ഫോഴ്സും F ആയിക്കോട്ടെ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇവൻ 10 ന്യൂട്ടൺ M1 10 ന്യൂട്ടൺ M2 കൊടുത്താൽ M2 10 ന്യൂട്ടണും M1 തരും. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അതായത് ഇവിടെ ഉള്ള ഫോഴ്സ് എഫ് ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ഒരു ഫോഴ്സ് എഫ് ഉണ്ടല്ലോ അല്ലേ, ഈ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസ്. അതായത് ഈ M1ഉം M2ഉം എന്തായിരിക്കും, M1 ഉം M2ഉം ഇൻഡ്യൂസ് ചെയ്തത്. സോ ഗ്രാവിറ്റേഷണൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അപ്പോൾ 1ാമത്തത് കഴിഞ്ഞു, എഫ് പ്രൊപ്പോർഷണൽ ടു M1 and M2. 2ാമത്തതോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് R ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. സോ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞാൽ 1/R².
സോ ഇത് രണ്ടുമാണ് എഫ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ. സോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് രണ്ടും അറിയുന്ന വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ഇതാണ് ഒന്നാമത്തത്, ഇതാണ് രണ്ടാമത്തത്. ഓക്കെ, എഫ് പ്രൊപ്പോർഷണൽ ടു എം വൺ ആൻഡ് എം ടു, രണ്ടാമത്തത് എഫ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ. ഓക്കെ, സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. ഈ വണ്ണും ടൂവും കമ്പൈൻ ചെയ്യുക. കമ്പൈനിങ് വൺ ആൻഡ് ടു വി ഗെറ്റ് വൺ ആൻഡ് ടു കമ്പൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് പുറത്തും എഫ് ആണ്. സോ എഫ് പ്രൊപ്പോർഷണൽ ടു ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം, എം വൺ എം ടു ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടും? എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ഇത്? പ്രൊപ്പോർഷണാലിറ്റിയാണ് അല്ലേ. സോ ഞാൻ കുറേ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രൊപ്പോർഷണാലിറ്റി വരാമെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വാലിറ്റി കൊടുക്കണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് എഫ് ഈസ് ഈക്വൽ ടു, പെട്ടിയിൽ രണ്ട് ഇക്വേഷനാണ്, ജി ഇൻറ്റു എം വൺ എം ടു ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്ന ഒരു ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. ജീൻ്റെ പേരെന്താന്ന് പിന്നെ പറഞ്ഞുതരാം. എം വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിൻ്റെ മാസ്, കണ്ടില്ലേ? ഒന്നാമത്തെ ബോഡിൻ്റെ മാസ്സാണ് എം വണ്. എം ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബോഡിൻ്റെ മാസ്സാണ്. ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസാണ്. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ്, രണ്ട് ബോഡികൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. വളരെ സിമ്പിളായൊരു ഇക്വേഷനാണ്, വലിയ തോതിലൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം, എന്താണ് ജി എന്നുള്ളത്? സോ ജി എന്നുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ജിക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ജിക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്, ജിക്ക് പ്രത്യേക ഡയമെൻഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഡയമെൻഷൻസ് നിങ്ങൾ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റിൽ എൻ സി ആർ ടി ബുക്കിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്നാണ് ജി എന്നുള്ള ഭാഗത്തിൻ്റെ പേര്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനൊരു വാല്യൂ ഉണ്ടാവും. എത്ര? 6.67 ഇൻറ്റു 10⁻¹. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ യൂണിറ്റ് നിങ്ങൾ അറിയണം. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച ആൾ ഹെൻറി കാവൻഡിഷ് ആണ്. ചിലപ്പോൾ കീമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ നോക്കണം, ഈ ജീൻ്റെ വാല്യൂ എവിടെ പോയാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സപ്പോസ് ഇപ്പോൾ മാർസിൽ പോയാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ എവിടെ പോയാലും ജീൻ്റെ വാല്യൂ എത്രയായിരിക്കും? 6.67 ഇൻറ്റു 10⁻¹ എൻ എം സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് പോലും. ഓക്കെ, സോ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. സോ ഇതാണ് മൂന്ന് മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ അത് കഴിഞ്ഞു, ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ട്രക്ചർ. അതായത് ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻസും നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡിങ് എല്ലാവരും കൊടുത്തോളൂ, ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒന്നാമത്തത്, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. അതിനർത്ഥം രണ്ട് ബോഡീസ് ഇവിടെ വെക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് ഈ രണ്ട് ബോഡികളും എപ്പോഴും അടുത്തേക്ക് വരാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്, അതൊരിക്കലും റിപ്പൾസീവ് അല്ല. റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ വിട്ടു പോവാണെന്നാണ്. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഇനി അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മീഡിയം ബിറ്റ്വീൻ ടു ബോഡീസ്. സപ്പോസ് രണ്ട് ബോഡികൾ ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എഫ് ആണ്. സോ ഇതിൻ്റെ ഇടയിലൊരു മീഡിയം ഉണ്ടാവുമല്ലോ. സപ്പോസ് ഞാനത് എയറിൽ കൊണ്ടുവച്ചപ്പോൾ എഫ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവരെ രണ്ടുപേരും പേരെയും വാട്ടറിൽ കൊണ്ടുവച്ചു. എവിടെ കൊണ്ടുവച്ചു? വാട്ടറിൽ കൊണ്ടുവച്ചു. അപ്പോൾ എഫ് എത്ര, അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയെന്ന് വെച്ചാൽ അതും എഫ് എന്നെ ആയിരിക്കും. ഇനി ഞാൻ ഇവരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇവരെ പിടിച്ചിട്ട് കെറോസിനിൽ കൊണ്ടുവച്ചു, മണ്ണെണ്ണ. മണ്ണെണ്ണയിൽ കൊണ്ടുവെക്കുമ്പോഴും ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? എഫ് എന്നെ ആയിരിക്കും. പ്രത്യേകം നോക്കണം, ഈ രണ്ട് ബോഡീസും തന്നെയാണ് വെക്കേണ്ടത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനൊന്നും മാറ്റം ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ച എന്താ വെച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മീഡിയം ബിറ്റ്വീൻ ടു ബോഡീസ്. അതായത് രണ്ട് ബോഡികളെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് രണ്ട് ബോഡികളെ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മണ്ണെണ്ണയിൽ വെച്ചാലും കെറോസിനിൽ വെച്ചാലും എവിടെ വെച്ചാലും സംഭവം ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ബോഡി. നമ്മളെ എന്താ പറയുക, സപ്പോസ് ഒരിക്കലും അതിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ, അത് സ്ക്വയർ ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, ഷേപ്പ് ഇല്ലാത്തത് എന്തായിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ബോഡി. സൈസിനെയും ഷേപ്പിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത്, ഇറ്റ് ഓബേയ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. അതിനർത്ഥം എന്താണ്? സപ്പോസ് രണ്ട് ബോഡീസ് ഇവിടെ ഉണ്ട്,
ഓക്കെ, ഇവൻ ഒരു ഫോഴ്സ് കൊടുത്തു എഫ്, അങ്ങനെയാണെങ്കിൽ ഇവൻ തിരിച്ചും അങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് എന്താണ്, ഇറ്റ് ഒബേയ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. സോ അത്രയേ ഉള്ളൂ. ഇനി നാലാമത്തത്, ഇറ്റ് ഒബേയ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയാൻ കാരണം, നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ. അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ, ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി, സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റിക്ക് ഒരു സ്ക്വയർ ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ടാണ് അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്ന റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. കണ്ടല്ലേ, എഫ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ. ഇനി അടുത്തത് അവസാനത്തത്, ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിൻ്റെ സെൻട്രൽ ആക്ട് ചെയ്യുന്നതാണെന്ന് പറയാം, അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റാം. അതായത് വേറൊരു പോയിൻറ്റും കൂടെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് രണ്ട് ബോഡി എടുത്തു, ഓക്കെ രണ്ട് ബോഡി എടുത്തു, ഓക്കെ അതെന്തേലും ആവട്ടെ, ബിക്കോസ് ഇറ്റ് ആക്ട് അലോങ് ദ സ്ട്രേറ്റ് ലൈൻ ജോയിൻ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ടു ബോഡീസ്. അതായത് ഈ മാസിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ഓക്കെ ഈ മാസിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് എന്ത് ചെയ്യുക, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ കണ്ടില്ലേ, സോ അവിടെയാണ് ഇത് ആക്ട് ചെയ്യുക. മനസ്സിലായില്ലേ, ബിക്കോസ് ഇറ്റ് ആക്ട് അലോങ് ദ സ്ട്രേറ്റ് ലൈൻ ജോയിൻ ദ സെൻറ്റർ ഓഫ് മാസ് ബിറ്റ്വീൻ ടു ബോഡീസ്. രണ്ട് ബോഡീൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിലാണ് ഇത് ആക്ട് ചെയ്യുക. സോ അതുകൊണ്ടാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് എ വെരി വീക്ക് ഫോഴ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവൻ അങ്ങോട്ടും പിടിച്ച് ഫോഴ്സ് വലിക്കുന്നുണ്ട്, ഇവൻ ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നുണ്ട്, ബട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യപ്പെടാത്ത കാരണം ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വളരെ 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 വീക്കാണ്. എത്രത്തോളം വീക്കാന്ന് പറയാൻ പറ്റുമോ അത്രത്തോളം വീക്കാണ് ഈ സാധനം. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഇറ്റ് ഈസ് എ വെരി വീക്ക് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ അടുത്തതാണ് പറയാൻ വിചാരിക്കുന്നത്, വെക്റ്റർ ഫോം ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സപ്പോസ് ഇത് ചോദിക്കാൻ വലിയ ചാൻസ് ഇല്ല, എങ്കിലും ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ വളരെ സ്ലോയിൽ പറയുള്ളൂ, ബട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ വെക്റ്റർ ഫോം ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, കൺസിഡർ ടു ബോഡീസ് ഓഫ് മാസ് എം വൺ ആൻഡ് എം ടു ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആർ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ബോഡീസ് വരച്ചു, ഇത് എം വൺ എന്നുള്ള ബോഡിയും ഇത് എം ടു എന്നുള്ള ബോഡി. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സപ്പോസ് എന്താ പറയുക, ഡിസ്റ്റൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, സപ്പോസ് ആർ ആയിക്കോട്ടെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബോഡി, ഞാനിതിനെ ഈ എം വൺ എന്ന് വിളിച്ചു. ഇതാണ് രണ്ടാമത്തെ ബോഡി എം ടു. എം ടു എന്ന് പറഞ്ഞാൽ മാസ്സാണ്, എം വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡീൻ്റെ മാസ്സാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ എം വൺ എന്ത് ചെയ്തു, എം ടുവിനൊരു ഫോഴ്സ് കൊടുത്തു. എം വൺ എം ടുവിന് കൊടുത്ത ഫോഴ്സ് ഞാൻ എഫ് വൺ ടു എന്ന് കൊടുക്കുന്നു. എഫ് വൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഒന്ന്, അതായത് എഫ് വൺ ടു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡി കൊടുത്ത ഫോഴ്സാണ്. അതേപോലെ തിരിച്ചങ്ങോട്ടുമാണ്, കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മ്യൂച്വലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എം ടു എന്ത് ചെയ്തു, എം വണ്ണിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. സപ്പോസ് ആ ഫോഴ്സ് എന്താണ്, എഫ് എന്താണ്, ടു വൺ ആണ്. ഓക്കെ, എഫ് ടു വൺ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അപ്പോൾ ഇത് ഈ ഡയഗ്രാം വരച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഓക്കെ, നേരെ നിങ്ങൾ താഴോട്ട് എഴുതിയാൽ മതി. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ, ഓക്കെ ഗ്രാവിറ്റേഷണൽ എന്താ പറയുക, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ എം ടു. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ എം ടു ബൈ എം വൺ. അതായത് ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയിൽ കൊടുത്ത ഫോഴ്സ്, അതാണല്ലോ എഫ് വൺ ടു എന്ന് പറയുന്നത്, അതാണല്ലോ എഫ് വൺ ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഞാൻ വെക്റ്റർ കൊടുക്കുക കേട്ടോ, ഫോഴ്സ് ഒരു വെക്റ്റർ ആണല്ലോ. നമുക്ക് അറിയാം ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. സോ ജി എം വൺ എം ടു ബൈ എന്തായിരിക്കും, ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആർ സ്ക്വയർ ആയിരിക്കും. എന്നിട്ട് ആർ ക്യാപ് ടു വൺ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എഫ് വൺ ടു നമ്മൾ, ഓക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഫോഴ്സ് ഓൺ എം ടു ബൈ എം വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, അല്ല എം വൺ ബൈ എം ടു എന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, എം ടു ബൈ എം വണ്ണിന് പകരം നിങ്ങൾ എം വൺ ബൈ എം ടു എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എം വൺ ബൈ എം ടു, എം വണ്ണ് എം ടുവിന് കൊടുക്കുന്ന ഫോഴ്സാണ് എഫ് എന്താ പറയുക, എഫ് വൺ ടു. അപ്പോൾ ഇനി ഇവിടെയും അതേപോലത്തെ ഒരു മാറ്റം വരും, കാരണം ആർ ക്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഒരു യൂണിറ്റ് വെക്ടറാണ്, അതായത് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാനാണ്. സോ ഒന്ന് രണ്ടക്ക് കൊടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഒന്ന് രണ്ടക്ക് കൊടുത്തതാണ്. സോ ആർ വൺ ടു എന്ന് നമുക്ക് എഴുതാം. സോ ആർ ക്യാപ്പ് വൺ ടു എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആർ ക്യാപ്പ് വൺ ടു നമുക്ക് എഴുതാം. സോ ഇത് ഇക്വേഷൻ നമ്പർ വണ്ണ്. ഇനി അടുത്ത് ഇതേപോലെ എഫ് ടു വൺ എന്താ വരിക, എഫ് ടു വൺ ഈസ് ഈക്വൽ ടു, ഇത് ഇതേപോലെ തന്നെ എടുത്ത് എഴുതാം. കാരണം എന്താണ്, ഫോഴ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ ഇൻറ്റു, ഇത് രണ്ടും ഒന്നും കൊടുത്തതാണ്, മാസ് ടു ഒന്ന് കൊടുത്തത്, അപ്പോൾ അത് നേരെ ഇങ്ങോട്ടായിരിക്കും പോവുക. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആർ ക്യാപ്പ് ടു വൺ, ഇവിടെ ഫോഴ്സ് ടു വൺ അല്ലേ, സോ അതും ആർ ക്യാപ്പ് ടു വൺ എന്ന് കൊടുക്കാം. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഇവന് ഇവിടുന്ന് കൊടുത്ത ഫോഴ്സ് ആർ വൺ ടു എന്ന് പറഞ്ഞത് ഇങ്ങോട്ടും, ആർ ടു വൺ എന്ന് പറയുന്നത് ഇങ്ങോട്ടും അല്ലേ. സോ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ക്യാപ്പ് കൊടുക്കണേ,
രണ്ട് പേരും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലെ, ഒരു ഫോഴ്സ് അങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടുമാണ്. സോ നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ ആർ ക്യാപ്പ് 1 2 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആർ ക്യാപ്പ് 2 1 എന്ന് കൊടുക്കാം, കാരണം രണ്ടും ഓപ്പോസിറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് F12 എന്ന് പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റി അല്ലേ, F12 എന്നുള്ള ക്വാണ്ടിറ്റിയിൽ ഈ ആർ ക്യാപ്പ് 1 2 നമുക്ക് മൈനസ് ആർ ക്യാപ്പ് 2 1 എന്ന് ഈ ഒന്നാമത്തെ ഇക്വേഷന് കൊടുക്കാം. സോ ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. സോ ഒന്നാമത്തെ ഇക്വേഷൻ അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, F12 ഈസ് ഈക്വൽ ടു വെക്റ്റർ F12 ഈസ് ഈക്വൽ ടു GM1 M2 ബൈ എന്താണ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് 1 2 നമ്മൾ മൈനസ് ആർ ക്യാപ്പ് 2 1 എന്ന് കൊടുത്തു. സോ മൈനസ് ഇവിടെ വരും, മൈനസ് ആർ ക്യാപ്പ് 2 1. സോ മക്കളെ നിങ്ങൾ F12 എന്നുള്ള ഇക്വേഷൻ നോക്കുക, F21 എന്നുള്ള ഇക്വേഷൻ നോക്കുക. F21 ആണെങ്കിൽ GM1 M2 ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ് 2 1 ആണ്. ഇവിടെ F12 ആണെങ്കിലോ മൈനസ് 1 എന്ന് മാത്രം അല്ലേ. സോ ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഇത്രക്കും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഇത്രക്കും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് F21 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് മൊത്തത്തിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെക്റ്റർ F12 ഈസ് ഈക്വൽ ടു മൈനസ് വെക്റ്റർ F21 എന്ന് കിട്ടും. സോ ഇതാണ് വെക്റ്റേഴ്സ് ഫോം ഓഫ് എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എക്സാം നല്ല ടഫ് ആവാണെങ്കിൽ 3 മാർക്ക് വരില്ല, 2 മാർക്കിന് എക്സാമിന് ചോദിക്കും. ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ആ സംഭവം കഴിഞ്ഞു. വലിയ സംഭവമായിട്ടൊന്നുമില്ല, വലിയ സംഭവമല്ല, ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ അതോടുകൂടെ അതും കഴിഞ്ഞു. ഇതാണ് വെക്റ്റേഴ്സ് ഫോം ഓഫ് ഗ്രാവിറ്റേഷനിലോ. അപ്പോൾ വേറെ സംഭവമൊന്നുമില്ല, എല്ലാം ഒരേപോലെയാണ്. ഇനി അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ 1D മോഷനിൽ കുറേ പ്രാവശ്യം എടുത്തൊരു സംഗതിയാണ്. ഓക്കെ, 1D മോഷനിൽ നമ്മൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ സംഗതി എന്താണെന്നുള്ളത്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനെ സ്മോൾ ജി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി വിച്ച് ഈസ് ഫാളിംഗ് ടു എർത്ത് ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് സപ്പോസ് ഇതാണ് നമ്മളെ എർത്ത്. അപ്പോൾ എർത്തിലേക്ക് ഒരു വസ്തു, ഏത് ഹൈറ്റൊന്നും ആയിക്കോട്ടെ, എർത്തിലേക്ക് ഒരു വസ്തു ഫാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് വസ്തു ആയിക്കോട്ടെ ഏത് ഹൈറ്റ് ആയിക്കോട്ടെ, അത് താഴോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ. സോ ആ ആക്സിലറേഷന് പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ വാല്യൂ വളരെ കോൺസ്റ്റൻ്റ് ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ബോഡി അടുത്തേക്ക് ഫാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വീഴുന്നു ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. അതിൻ്റെ പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിപ്പോൾ പോത്തായിക്കോട്ടെ, കല്ലായിക്കോട്ടെ, ഏത് സാധനമായിക്കോട്ടെ, അത് താഴോട്ട് വീഴുമ്പോൾ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതെല്ലാവർക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പാന വീണാലും പാനൻ്റെ, അതായത് പാനയാണെന്ന് വിചാരിക്കുക, ഇത് പോത്താന്ന് വിചാരിക്കുക, ഇത് ഉറുമ്പാന്ന് വിചാരിക്കുക, ഏത് സാധനം താഴോട്ട് വീണാലും അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ജി എൻ ആയിരിക്കും. അതേപോലെ 9.8 ആയിരിക്കും, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി, ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി വിച്ച് ഈസ് ഫാളിംഗ് ടു എർത്ത് ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എർത്ത് സർഫസ്, ഈ ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എങ്ങനെ കിട്ടിയതെന്ന് അറിയണ്ടേ. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സർഫസ്, ഒരു എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സപ്പോസ് കൺസിഡർ എ ബോഡി ഓഫ് മാസിയം ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. സോ എർത്തിൻ്റെ സർഫസിൽ ഞാനൊരു ബോഡിനെ ആക്കാൻ പോവാണ്. ഓക്കെ, സോ എർത്തിൻ്റെ സർഫസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ബോഡീനെ വെക്കാൻ പോവാണ്. ഓക്കെ, എർത്താണ് എർത്ത് കേട്ടോ. അപ്പോൾ എർത്താണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇത് സ്പിയർ ആണല്ലോ, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ എർത്തിൻ്റെ സർഫസിൽ ഒരു സ്മോൾ എം മാസുള്ള ഒരു ബോഡീനെ വെച്ചു, ഒരു സ്മോൾ എം മാസുള്ള ഒരു ബോഡീനെ വെച്ചു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്മോൾ എം ഉള്ള മാസുള്ള ബോഡിയും ക്യാപിറ്റൽ എം മാസുള്ള നമ്മളെ എന്താ പറയുക എർത്തും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സോ അതെങ്ങനെ കാണും, സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അക്കോർഡിംഗ് ടു എന്താ പറയുക ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം രണ്ട് ബോഡീസ് തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എം ഉള്ള എർത്ത് തമ്മിലും സ്മോൾ എം എന്നുള്ള എന്താ പറയുക ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. സോ ഇത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ദം, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം, ഫോഴ്സ് ബിറ്റ്വീൻ ദം. അപ്പോൾ ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ സ്മോൾ എമ്മോ ക്യാപിറ്റൽ എമ്മോ ഈസ്. നമുക്കറിയാം എഫ് കാണാനുള്ള ഇക്വേഷൻ, എഫ് ഈസ് ഈക്വൽ ടു GM1 M2 ബൈ എന്താണ്
ആർ സ്ക്വയറാണ്. ബട്ട് ഇവിടെ നോക്കൂ, ഇവിടെ എം വണ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ്, എം ടു എന്ന് പറഞ്ഞാൽ എന്താ ഈ രണ്ടാമത്തെ സാധനമാണ്, എം ടു ഈസ് ഈക്വൽ ടു സ്മോൾ എം ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമത് ക്യാപിറ്റൽ ആർ ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സോ ഇതൊക്കെ നമുക്ക് ഈ ഇക്വേഷന് കൊടുത്താൽ എന്ത് കിട്ടും, എഫ് ഈസ് ഈക്വൽ ടു, എഫ് ഈസ് ഈക്വൽ ടു ജി ഇ എം ക്യാപിറ്റൽ എം ആട്ടോ, ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ കിട്ടി. നമുക്കറിയാം ഇത് കൂടാതെ ഒരു സർഫസ്, അതായത് ഒരു ബോഡിനെ എടുത്തിൻ്റെ സർഫസ് വെച്ചാൽ താഴോട്ടും വീണ്ടും ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, അതായത് വെയ്റ്റ് ഉണ്ടാവും, എം ജി എന്ന് പറഞ്ഞൊരു വെയ്റ്റും കൂടെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ഓൾറെഡി അറിയാം, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സും കൂടെ ഉണ്ടാവും, ഉണ്ടാവുമല്ലോ അല്ലേ. സോ എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്നുള്ളൊരു ഫോഴ്സും കൂടെ ഉണ്ടാവും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എർത്തിൻ്റെ സർഫസിലൊരു ബോഡി വെച്ചാൽ അതിനെന്ത് ചെയ്യും, താഴോട്ട് എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്നൊരു ഫോഴ്സ് ഉണ്ടാവും. എം എന്ന് പറഞ്ഞാൽ സ്മോൾ എം ആണ്, ഈ ബോഡിൻ്റെ മാസ്സാണ്. സോ മക്കളെ നോക്കി, ഈ രണ്ട് ഇക്വേഷനും സെയിം അല്ലേ. സോ ഞാനിത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇക്വേറ്റിംഗ്, ഓക്കെ, ഇക്വേറ്റിംഗ് വൺ ആൻഡ് ടു വി കെറ്റ്, ഇക്വേറ്റിംഗ് വൺ ആൻഡ് ടു വി കെറ്റ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ, ഇക്വേറ്റ് ചെയ്യാൻ പോകുകയാണ്. അതായത് ജി ക്യാപിറ്റൽ ജി എം എം ബൈ എന്താ പറയുക ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്മോൾ എം ഇൻ ടു സ്മോൾ ജി. സോ ഇക്വേഷൻ നമുക്ക് ആൻസർ കിട്ടാൻ പോകണം. അതായത് സ്മോൾ എമ്മും സ്മോൾ എമ്മും കട്ട് ചെയ്തു, അതായത് ഒരു എർത്ത് സർഫസിൽ ഒരു ബോഡിക്കുള്ള ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ, ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഓൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്താണ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്താണ്. ഈ ചാപ്റ്ററിൽ ക്യാപിറ്റൽ എം എന്ന് കണ്ടോ അത് മാസ് ഓഫ് എർത്തായിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്താണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്താണ്, പ്രത്യേകം നോക്കണം. സോ ഇത് ജി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, എമ്മും കോൺസ്റ്റൻ്റ് ആണ്, ആറും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതെല്ലാം കൂടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ജീൻ്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കണം, എർത്തിൽ മാത്രമുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണത്. ഇത് എർത്ത് വിട്ട് എങ്ങോട്ട് പോയാൽ, എർത്തിൽ മാത്രം എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസിലുള്ളത്, എർത്തിൻ്റെ സർഫസിലുള്ളതാണത്. ഫോർ എക്സാമ്പിൾ എർത്തിൻ്റെ സർഫസിലുള്ളതാണത്, എർത്തിൻ്റെ സർഫസിലൊരു ബോഡി വെച്ചാൽ അയാൾക്ക് ഉണ്ടാവുന്ന ആക്സിലറേഷൻ കാണുന്ന ഇക്വേഷനാണ് ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ എന്ത് ചെയ്യും, സപ്പോസ് മാർസിൽ പോയാൽ ഈ ഇക്വേഷൻ മാറും, മൂണിൽ പോയാൽ ഈ ഇക്വേഷൻ മാറും. എന്തിനധികം പറയുന്നു, നമ്മൾ എർത്ത് സർഫസ് എന്ന് വിട്ട് അത്യ ഹൈറ്റ് എച്ച്, ഇതുവരെ ഒരു ഹൈറ്റ് എച്ചിൽ ഒരു ബോഡിനെ കൊണ്ടുവച്ചാൽ ഈ ഇക്വേഷൻ മാറും. അതേപോലെ എർത്തിൻ്റെ ഉള്ളിലേക്ക്, സെൻറ്റർ ഓഫ് എർത്തിലേക്ക് പോവാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ മാറും. സോ സർഫസിന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഇക്വേഷൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ വേറെ എവിടെ കൊടുത്താലും ആൻസർ തെറ്റും. ഓക്കെ, സോ അടുത്ത സെഷൻ നമ്മൾ അതൊക്കെ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. സോ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ ചെയ്താൽ ഞാൻ പറഞ്ഞു 9.8 ആണ് കിട്ടുക. ഇനി വളരെയധികം എൻട്രൻസിന് വളരെ സഹായകരമാവുന്ന ഒരു രണ്ട് ഇക്വേഷൻസ് പറഞ്ഞുതരാം. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. സോ വെയ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി ആണ്. വെയ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് തന്നെയാണ്, അറിയാത്തവരെ എഴുതി വെക്കണം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ആണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പോയിൻ്റ് ആണ്. അതായത് ജി അറ്റ് ദ സർഫസ് ഓഫ് മൂൺ ഈസ് ഈക്വൽ ടു ജി അറ്റ് സർഫസ് ഓഫ് എർത്ത് ബൈ 6. ഫോർ എക്സാമ്പിൾ നമ്മൾ മൂണ് പോയിട്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാൻ പറഞ്ഞാൽ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണോ അതിനെ കൊണ്ട് 6 ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ എർത്തിൻ്റെ ഇവിടെ എത്ര, 9.8 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും, അതായിരിക്കും. അതായത് ഒരു ബോഡിൻ്റെ വെയ്റ്റ് മൂണിൽ പോയാൽ എർത്തിൽ എത്രയാണോ അതിൻ്റെ 6 മടങ്ങായിട്ട് കുറയും. ഓക്കെ, കാരണം ഇവിടെ എം ജി വന്നുകൊണ്ടാണ്, ജി അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യും, മൂണിൽ പോകുമ്പോൾ ഡബ്ല്യു മൂന്ന് ഈസ് ഈക്വൽ ടു എം ജി അല്ലേ, എം ജി ബൈ 6 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെ 6 മടങ്ങായിട്ട് കുറയും. അതാണ് ഈ പറഞ്ഞതിനർത്ഥം, ഒരു ബോഡി വെയ്റ്റ് ആണ് കുറയുക, മാസല്ല. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, വെയ്റ്റ് ആണ് കുറയുക, മാസല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ മൂന്നിൽ പോയാൽ നമ്മളെ വെയ്റ്റ് ഇപ്പോൾ എത്രയാണോ അതിൽ 6 കൂട്ടിയാൽ മതി. സപ്പോസ് ഇപ്പോൾ ഒരാളെ വെയ്റ്റ് 80, സപ്പോസ് വേണ്ട, അപ്പോൾ ഒരാളെ വെയ്റ്റ് എന്താ പറയുക 72 ന്യൂട്ടൺ ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ മൂന്നിൽ പോയാൽ 72/6 ചെയ്താൽ മതി, അതായിരിക്കും അയാളെ വെയ്റ്റ്. ഐ മീൻ വെയ്റ്റ്, വെയ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, കാരണം വെയ്റ്റ് ഒരു ഫോഴ്സ് ആണ്. ദയവ് ചെയ്തിട്ട് നിങ്ങളെ മാസിനേറ്റും ബന്ധിപ്പിക്കരുത്, കിലോഗ്രാം അല്ല വെയ്റ്റ് ആണ്. ഓക്കെ, 72/6 ചെയ്താൽ ഒരാൾക്ക് ഇപ്പോൾ 72 ന്യൂട്ടൺ എർത്തിൽ വെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നിൽ പോയാൽ നമുക്ക് എത്ര കിട്ടും, 72/6 ചെയ്താൽ 12 ന്യൂട്ടൺ ആയിരിക്കും മൂന്നിൽ നമ്മളെ വെയ്റ്റ്.
ഓക്കെ, അതാണ് ഈ പറഞ്ഞത് കേട്ടോ, ജി അറ്റ് സർഫസ് ഓഫ് മൂൺ, അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേറ്റ് സർഫസ് ഓഫ് മൂൺ ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേറ്റ് സർഫസ് ഓഫ് എർത്ത് ബൈ സിക്സ്, അതേപോലെ ഡിവൈഡ് ബൈ സിക്സ്. അതേപോലെ വെയിറ്റ് ഓഫ് ദ ബോഡി അറ്റ് സർഫസ് ഓഫ് മൂൺ, അതായത് മൂണിൻ്റെ സർഫസിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ സിക്സ്. ഇത് അവിടെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ്, മാസ് ഹാസ് നോ ചേഞ്ച് വെൻ വി ആർ ഇൻ മൂൺ എർത്ത് ഓർ എനി പ്ലാനറ്റ് ഓർ എനി പാർട്ട് ഓഫ് യൂണിവേഴ്സ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ എൻ്റെ മാസ് 82 kg ആണ്, അത് മൂണിലായിക്കോട്ടെ എർത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊരിക്കലും മാറില്ല. എൻട്രൻസിനൊക്കെ ഇടക്കിടക്ക് ചോദിച്ച് നിങ്ങളെ കൺഫ്യൂഷനാക്കും, നിങ്ങൾ അതിൽ വീണ് പോയത്. മാസിന് നോ ചേഞ്ച്, ആർക്ക് മാത്രമേ മാറ്റുള്ളൂ, ആർക്ക് മാത്രമേ മാറ്റുള്ളൂ, നമ്മളെ വെയിറ്റിന് മാത്രമാണ് മാറ്റം വരിക. മാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ ഹാർട്ടും അതേപോലെ എല്ലാ സാധനങ്ങളും കൂട്ടിയതാണ് മാസ്. പക്ഷേ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അതെങ്ങനെ കാണും, എം ഇൻറ്റു ജി ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ അതോടുകൂടെ ആ സെഷനും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോകാണ്ട്, സോ ദാറ്റ് ഈസ് വളരെ എളുപ്പമുള്ളൊരു സെഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു, ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എർത്തിൻ്റെ ഡെൻസിറ്റി കാണാൻ പോയേക്കാം. എർത്തിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാണണം എന്ന് നോക്കാം. അതൊക്കെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആട്ടോ എർത്തിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ എർത്തിൻ്റെ ഡെൻസിറ്റിക്ക് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ റോ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം റോ എന്ന് പറഞ്ഞ ഇക്വേഷൻ, ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്, ഇത് ഡെൽറ്റയാണ്. പക്ഷേ ഈ ഒരു ലെറ്റർ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇതിന് നമ്മൾ റോ എന്നാ പറയാം. റോ ആർ ഐ ഡബ്ല്യൂ ആർ ഒ ഡബ്ല്യൂ എങ്ങനെ വിളിക്കാം, റോ എന്നാ വിളിക്കാം. സോ ഡെൻസിറ്റി ഓഫ് എർത്തിന് വേറെ പല ആൾക്കാർ ഡെൽറ്റ എന്നൊക്കെ ഇടാറുണ്ട്, നിങ്ങൾ റോ എന്ന് ഇട്ടാൽ മതി. ഈ റോനെ ചിലർ ഇങ്ങനെ ഇങ്ങനെ ഇടാറുണ്ട്, റോനെ ചിലർ ഇങ്ങനെയും പി എന്നൊക്കെ, പി അല്ല ഇങ്ങനെയും ഇടാറുണ്ട്. ഓക്കെ, സോ അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഡെൻസിറ്റി കാണാം. സോ ഡെൻസിറ്റി കാണാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഡെൻസിറ്റിയാണ് കാണേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ മാസ്, ഇവിടെ മാസ് ഉണ്ട്, സോ മാസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ് അല്ലേ, ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ്. മക്കളെ, നമ്മളിപ്പോൾ എർത്തൊരു സ്പിയർ ആയിട്ടാണ് എന്താ പറയുക അസ്യൂം ചെയ്യുന്നത്, എർത്തൊരു സ്പിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ ഒരു സ്പിയറിൻ്റെ വോളിയം, ഇതിൻ്റെ റേഡിയസ് ആർ ആണെന്നുണ്ടെങ്കിൽ സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ് അല്ലേ, 4/3 πr³ ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ക്വസ്റ്റൻ അത് കൊടുത്തു. സോ മാസ് ഈസ് ഈക്വൽ ടു വോളിയത്തിന് 4/3 πr³ കൊടുത്തു, 4/3 πr³ റോ എന്ന് കൊടുത്തു. റോ എന്ന് പറഞ്ഞാൽ ഇവിടെ റോ ഉണ്ട്. ഇനി ആ ക്യാപിറ്റൽ എമ്മിന് ഞാൻ ഇവിടെ കൊടുക്കുക കേട്ടോ, അപ്പോൾ ആൻസർ കിട്ടും നമുക്ക്. സോ അടുത്ത സ്റ്റെപ്പിന് എന്ത് ചെയ്തു, ക്യാപിറ്റൽ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി, എം എത്ര, 4/3 πr³, ക്യാപിറ്റൽ ജി ഇൻറ്റു 4/3 πr³. ഇവിടെ ഒരു താഴെ ഒരു ആർ സ്ക്വയറും കൂടെ ഉണ്ട്, അപ്പോൾ അത് നീട്ടിയിട്ട് താഴെ ഇവിടെ ഒരു ആർ സ്ക്വയറും കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, അടുത്ത സ്റ്റെപ്പിൽ ഈ ആർ ക്യൂബും ആർ സ്ക്വയറും വെട്ടിക്കളഞ്ഞു, ക്യൂബും ആർ സ്ക്വയറും ഇവിടെ ഒരു ആർ ഉണ്ടാവും അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ജി ഈസ് ഈക്വൽ ടു, ജി ഈസ് ഈക്വൽ ടു ഇതൊക്കെ ഇൻറ്റു ചെയ്യുക, 4πgr അല്ലേ. സോ ഓക്കെ, 4πgr, ഓ ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്, കാരണം നമ്മളിവിടെ റോ കൊടുത്തിട്ടില്ല, സോ ഇവിടെ റോ കൂടെ ഇടണം. ഓക്കെ, ഇത് മൊത്തത്തിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ജി ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടും, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4π, ഓക്കെ, 4π എന്താ പറയുക, ജി ആർ റോ ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് ആരെയാണ്, ഈ റോനെയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ആ റോനെ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും, റോ ഈസ് ഈക്വൽ ടു, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു, 3 അങ്ങോട്ട് കൊടുത്തു. സോ 3g, അതായത് 3g, 3g എന്ന് പറയാം, 3g, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഓൾ ഡിവൈഡഡ് ബൈ 4πGr, 4πGr. സോ ഇതാണ് ഡെൻസിറ്റി ഓഫ് എർത്ത് കാണാനുള്ള ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. പക്ഷേ നിങ്ങൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ടേമൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷന് കോൺസ്റ്റൻറ്റ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്. സോ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതൊക്കെ നമ്മൾ ചെയ്താൽ എർത്തിൻ്റെ ഡെൻസിറ്റി നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5.5 × 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളെ എൻ സി ആർ ടി ബുക്കിൽ 5.54 അങ്ങനെ ഇങ്ങനെ വരും, അല്ലെങ്കിൽ 5.4 സംതിങ് ഒക്കെ വരും, അത് കുഴപ്പമില്ല. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 5.5 × 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കൊടുത്തതാണ്. ഓക്കെ, സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ചോദിക്കാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെക്ഷനാണ്. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെക്ഷനാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8, അല്ലെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ gm/r² ആണെന്നുള്ളത്. ഇത് സർഫസ് ഓഫ് എർത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാലിഡ് ഉള്ളൂ. ഓക്കെ, സർഫസ് ഓഫ് എർത്തിൽ മാത്രമേ വാലിഡ് ഉള്ളൂ. ആ സർഫസ് വിട്ടുപോയാൽ എന്താണ്, അതൊക്കെ മാറും, അതിൻ്റെ വാല്യൂ മൊത്തത്തിൽ മാറും. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ സർഫസിൽ നിൽക്കുമ്പോൾ ഇതായിരിക്കും, ഈ ഇക്വേഷനുകളും ഇതുമായിരിക്കും, 9.8 ആയിരിക്കും. സോ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സാധനത്തിന് ഞാനൊരു ഹൈറ്റ് എച്ച്ക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഹൈറ്റ് എച്ച്ക്ക് കൊണ്ടുവന്നാൽ 9.8 ആവില്ല ഈ ഹൈറ്റിലുണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഹൈറ്റ് കാരണം ആര് മാറും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. അടുത്ത് ഡെപ്ത് ഫ്രം എർത്ത് സർഫേസ്, അതായത് ഞാൻ ഈ ബോഡിനെ ഇവിടെ എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ബോഡിനെ ഞാൻ താഴോട്ട് കൊണ്ടുവന്നു, ഇവിടേക്ക് വെച്ചു, അത് സെൻറ്റർ അല്ല കേട്ടോ, സെൻറ്റർ എവിടെയാണ്, അങ്ങോട്ട് വെച്ചാലും എന്ത് ചെയ്യും, ഈ 9.8 എന്നുള്ള വാല്യൂ ആവില്ല താഴോട്ട് വെക്കുമ്പോൾ, അതായത് മാറും. സോ അതും മാറി. ഓക്കെ, സോ അതും മാറി. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റിക്ക് പോയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും, ഡെപ്ത്തിക്ക് പോയാലും മാറും. ദെൻ ഷേപ്പ് ഓഫ് ദ എർത്ത്, നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്പിയറോ സർക്കിളോ അല്ല, അതൊരു ജിയോയിഡൽ ഷേപ്പിലാണ് ഇങ്ങനെ വരിക, ഒരു മുട്ടൻ്റെ ഷേപ്പിലാണ് വരിക. സോ ഷേപ്പ് ഓഫ് എർത്ത് കാരണം ജി മാറുന്നുണ്ട്. അവസാനം റൊട്ടേഷൻ ഓഫ് എർത്ത്, നമുക്കറിയാം 24 hours, ഒരു ദിവസത്തിൽ 24 hours ഉണ്ട്, അങ്ങനെ ഉണ്ടാവാൻ കാരണം വരെ എർത്ത് ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ്, എർത്ത് അതിൻ്റെ ആക്സിസ് തന്നെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ കറങ്ങുക എന്ന് പറയുമ്പോൾ അതിനൊരു റൊട്ടേഷണൽ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ പണ്ട് പഠിപ്പിച്ചു തന്നിരുന്നു, ചിലവർ ആംഗുലാർ ഫ്രീക്വൻസി എന്നും പറയും. ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ഉണ്ടാവും, അതൊരു സ്പീഡാണ്, നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്ന പോലെ, വെലോസിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ആംഗുലാർ വെലോസിറ്റി. സോ ഒരു വെലോസിറ്റി ഉണ്ടാവും, കറങ്ങുന്നൊരു ഇത്ര വെലോസിറ്റി ഉണ്ടാവും, ആ വെലോസിറ്റി മാറുമ്പോഴും എന്ത് ചെയ്യാം, ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയാം കേട്ടോ, ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് ചേഞ്ച് ചെയ്യുന്നത്. ആദ്യം ഹൈറ്റ് പഠിക്കും, പിന്നെ ഡെപ്ത് പഠിക്കും, പിന്നെ ഷേപ്പ് പഠിക്കും, പിന്നെ റൊട്ടേഷൻ പഠിക്കും, എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. നമുക്കിങ്ങനെ കാണണം ഒരു ഹൈറ്റിലേക്ക് വെക്കുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു. സോ വേരിയേഷൻ ഓഫ് എന്താ പറയുക, ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, അതായത് ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. സോ കൺസിഡർ എർത്ത് ആസ് എ ഹോമോജീനിയസ് സ്ഫിയർ ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ. സപ്പോസ് എന്താ പറയുക, നമ്മളെ എർത്ത്, ശരിക്കും എർത്ത് റൗണ്ടൊന്നും അല്ല കേട്ടോ, ഞാനിപ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എർത്തിനെ റൗണ്ടാക്കി എടുക്കുന്നത്. സോ എർത്തിനെ ഞാൻ റൗണ്ടാക്കി എടുത്തു, എർത്ത് ഇതാണ് എർത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് എർത്ത്, എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, ക്യാപിറ്റൽ എം ആണ് എപ്പോഴും എർത്തിൻ്റെ മാസ് വരിക. ഇതാണ് എർത്തിൻ്റെ സെൻറ്റർ, പിന്നെ എർത്തിൻ്റെ സെൻറ്റർ, സെൻറ്ററിൽ നിന്ന് സർഫസിലോട്ടുള്ള ദൂരം, അതാണ് റേഡിയസ്. ഓക്കെ, അതാണ് റേഡിയസ് ക്യാപിറ്റൽ ആർ, റേഡിയസ് മക്കളെ ക്യാപിറ്റൽ ആർ എടുക്കണം. ഓക്കെ, ക്യാപിറ്റൽ ആർ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്തു, നമുക്കറിയാം ഇതിപ്പോൾ ഇവിടെ സർഫസിലൊരു ബോഡി ഉണ്ട്. ഓക്കെ, സർഫസിലൊരു ബോഡി ഉണ്ട്, അപ്പോൾ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എർത്തിൻ്റെ സർഫസിൽ, എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇനി ഞാൻ എന്ത് ചെയ്തു, സപ്പോസ് നമ്മൾ ബോഡി ഇരിക്കുന്നത് അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം ദ എർത്ത് സർഫസ് ആണ്, അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം ദ എർത്ത് സർഫസ്. സോ ഇവിടെയുള്ളൊരു ബോഡീൻ്റെ അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം ദ എർത്ത് സർഫസിൽ, ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്താ പറയുക ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ളതെന്ന് വിചാരിക്കാം. സോ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇവിടെ എത്തുമ്പോൾ സപ്പോസ് ഈ ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എച്ച് എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ജി എം വൈ ആർ സ്ക്വയർ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും എവിടുന്ന് എങ്ങോട്ട് മെഷർ ചെയ്യുക, സർഫസ് മുതൽ ആ ഹൈറ്റ് വരെയാണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, സോ സർഫസ് മുതലല്ല, സെൻറ്റർ മുതൽ ആ ഹൈറ്റ് വരെയാണ് മെഷർ ചെയ്യേണ്ടത്. സോ സെൻറ്ററിൽ നിന്ന് ഈ സർഫസ് വരെ ആർ, ഓക്കെ, ആറിന്ന് ഈ സർഫ് ആർ, അപ്പോൾ പിന്നെ സർഫസ് നിന്ന് ആ ഹൈറ്റ് വരെ എച്ച്. സോ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ പ്ലസ് എച്ച് അല്ലേ, ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും, ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, കാരണം ഇവിടെ ആറാണ്, ആറ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് അതുവരെയുള്ള സർഫസ് വരെയുള്ള ദൂരം, പക്ഷെ നമ്മൾ ഹൈറ്റ് എച്ച് വരെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് എച്ച്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് കൊടുക്കുകയാണ് അറ്റ് ഹൈറ്റ് എച്ച്, അറ്റ് ഹൈറ്റ് എച്ച്, എച്ച് ദൂരമുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയാണ് ജി എച്ച് എന്ന് കൊടുക്കുന്നത്. സോ ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ.
അതായത് മക്കളെ, ഇവിടെ 9.8 ആണ് സർഫസിൽ. അതായത് ഒരു ബോഡിനെ അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് മുകളിലോട്ട് പോകുന്നിടത്തോളം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് മനസ്സിലാക്കാവുന്നത്. അതായത് അപ്പോൾ എഴുതിക്കോ ആസ്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ആണ്. ആസ് ഹൈറ്റ് ഫ്രം എർത്ത്, ഇത് പെട്ടിയിട്ട് വെക്കണേ, ആസ് ഹൈറ്റ് ഫ്രം എർത്ത് സർഫസ് ഇൻക്രീസസ്, അതായത് എർത്ത് സർഫസിന് മുകളിലേക്ക് ഇങ്ങനെ ഹൈറ്റ് കൂടുമ്പോൾ, മുകളിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഇൻക്രീസസ്, എന്താ പറയുക, ജി ഡിഗ്രീസസ്, ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡിഗ്രീസസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ്. നമ്മൾ സർഫസ് എന്നൊരു ഹൈറ്റ് എച്ചിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ജീൻ്റെ വാല്യൂ 9.8 9.7 അങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, സോ ഇതോടുകൂടെ കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനാണ് എടുക്കുന്നത്, ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ അല്ലേ. സോ ഞാൻ ആ ഇക്വേഷൻ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ അങ്ങനെ കൊടുക്കുകയാണ്. ജി എച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലേ, സംശയമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മക്കളെ, ഇവിടെ ഒരു ക്യാപിറ്റൽ ജി എം ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലേ. ഞാൻ ഈ ആർ സ്ക്വയറിന് ഇങ്ങോട്ട് കൊടുത്തു. സോ ജി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം കിട്ടി. സോ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എമ്മിന് പകരം ഞാൻ ഈ ഇവിടെ ജി ആർ സ്ക്വയർ കൊടുക്കാൻ പോവാണ്. ഞാൻ ആരെ കൊടുക്കാൻ പോവാണ്, ഈ ജി ആർ സ്ക്വയർ കൊടുക്കാൻ പോകണം. സോ കോമ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എമ്മിന് പകരം ജി ആർ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഒന്ന് കിട്ടി. ഓക്കെ, ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഒന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ, ഞാൻ ഇവിടുന്ന് ഒരു ആർ സ്ക്വയറിനെ പുറത്തെടുത്തു. ഇത് മൊത്തം എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഒരു ആർ സ്ക്വയറിനെ പുറത്തെടുക്കാം. സോ ഞാൻ ഇവിടുന്ന് ഒരു ആർ സ്ക്വയറിനെ പുറത്തെടുക്കാൻ പോകാം കേട്ടോ. സോ ഒരു ആർ സ്ക്വയറിനെ പുറത്തെടുത്തു. സോ ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഇവിടെ ആറാണ്, പക്ഷേ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ ആറ് പോയാൽ ഇവിടെ ഒരു വൺ ഉണ്ടാവും. സോ വൺ പ്ലസ് എൻ്റ് വരും, വൺ പ്ലസ് ഇവിടെ ഡിവൈഡഡ് ബൈ ആറ് ആണ്, വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. മാത്തമാറ്റിക്സ് ആണ്, നമ്മൾ ഇവിടുന്ന് ഒരു ആറിനെടുത്താൽ ഇവിടെ വൺ ആവും, പിന്നെ ഇവിടുന്ന് എടുക്കണമെങ്കിൽ ഇവിടെ താഴെ ആറുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. സോ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, രണ്ടും ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തു. സോ അടുത്ത സ്റ്റെപ്പിൽ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഹോൾ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതോടെ നിൽക്കട്ടെ, ഇനി ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. വളരെ എളുപ്പമുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. അത് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം. വൺ പ്ലസ് എക്സ് ഇതോടെ നിൽക്കട്ടെ കേട്ടോ, വൺ പ്ലസ് എന്താ പറയുക, എക്സ് ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് എൻ ഇൻറ്റു എക്സ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു എൻ, സപ്പോസ് ഇപ്പോൾ എന്താ പറയുക, വൺ പ്ലസ് എക്സ് ഓൾ ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്യാം, വൺ പ്ലസ് ത്രീ എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ എക്സിനെ കൊണ്ട് ഈ ത്രീനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ എപ്പോൾ മാത്രം, ഇഫ് എക്സ് വെരി 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 ലെസ് ദാൻ വൺ. ഓക്കെ, എക്സ് ഒന്നിനേക്കാൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് എക്സ് റേസ് ടു എങ്ങനെ വൺ പ്ലസ് എൻ എക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ അതേപോലെ സ്റ്റെപ്പ് അസ്യൂം ചെയ്യാണ്. ഇഫ് ദാ ഇവിടെ താഴെട്ടോ, ഇഫ് എന്താ പറയുക, എച്ച് വെരി 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 ലെസ് ദാൻ ആർ, ഈ എച്ച് ആറിനേക്കാൾ ലെസ് ദാൻ ആയാൽ, അതായത് ആറ് വളരെ കൂടും എച്ചിനേക്കാൾ, ദെൻ സ്വാഭാവികമായിട്ടും ഈ എച്ച് ബൈ ആർ എന്ന് പറഞ്ഞ ടേം വെരി 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 ലെസ് ദാൻ വൺ ആയി. ഓക്കെ, എച്ച് ആറിനേക്കാൾ വളരെ കുറഞ്ഞാൽ എച്ച് ബൈ ആറ് വെരി 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 ലെസ് ദാൻ വൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പറ്റൂലേ, പറ്റും. സോ അത് പറ്റാൻ വേണ്ടി ഇത് വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ അല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അതിനെ ഒന്ന് മുകളിലേക്ക് എത്തിക്കാൻ പോവാണ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. ജി എച്ച് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ കേട്ടോ, ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഹോൾ ഡിവൈഡഡ് ബൈ എന്നാണ് അല്ലേ, ജി ഹോൾ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്കറിയാം താഴെ വൺ ബൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൺ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ടു എന്ന് എഴുതാൻ പറ്റും. വൺ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ടു നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയറിനെ മുകൾക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജി ഇൻറ്റു വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു ടു ആണ്, അതിനെ റേസ് ടു മൈനസ് ടു എന്ന് എഴുതാൻ പറ്റും, മൈനസ് ടു എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കൊടുക്കാം, വൺ പ്ലസ് എക്സ് റേസ് ടു എന്നിന് വൺ പ്ലസ് എൻ എക്സ് എന്ന് കൊടുക്കാം. അതേപോലെ ജി ഇൻറ്റു വൺ പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു മൈനസ് വൺ ബൈ ടു, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൺ പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു വൺ ബൈ ടു അല്ലേ, അതായത് ഈ ഇക്വേഷൻ നോക്കുക. ഓക്കെ, വൺ പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു മൈനസ് ടു ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രകാരം വൺ പ്ലസ് എൻ എക്സ് ആണ്, അതായത് ഈ മൈനസ് ടുവിനെ എങ്ങോട്ട് കൊടുക്കാം,
1 plus minus 2 into h by r. Okay. Appo namukku adutha step il g h is equal to g into 1 plus minus 2 by h by r aanu. 1 plus minus 2 by h by r aanu. Namukku 1 plus minus 2 into h by r aanu. Adhaayathu 1 minus 2 h by r nu ezhuthaam. Okay. So ഇതാണ് നിങ്ങൾ പെട്ടിയിടേണ്ട ഇക്വേഷൻ. ഒരു ബോഡി ഒരു ഹൈറ്റിലേക്ക് പോയാൽ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്ത്? ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു എച്ച് ബൈ ആർ. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്, ആർ റേഡിയസ് ഓഫ് എർത്ത് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹൈറ്റ് ഫ്രം സർഫസ് ഓഫ് എർത്ത്. പ്രത്യേകം നോക്കണം, ഹൈറ്റ് ഫ്രം സർഫസ് ഓഫ് എർത്ത്, ഹൈറ്റ് ഫ്രം സർഫസ് ഓഫ് എർത്ത്. നമ്മൾ എർത്തിൻ്റെ സർഫസ് എന്നുള്ള ഹൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എവിടുന്ന് ഇതുവരെയുള്ള ദൂരമാണ്, ഇതുവരെ ആറാണ്, ഇവിടുന്നിട്ട് സെൻറ്റർ വരെയുള്ള ദൂരം ആറാണ്. അതല്ലാതെ നമ്മൾ എത്ര ഹൈറ്റ്, ഈ സർഫസ് എന്നാണ് എപ്പോഴും ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത്. വേറെ എവിടെ കൊണ്ടുപോയിട്ടും ഹൈറ്റ് മെഷർ ചെയ്യരുത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് പറഞ്ഞത്, ഹൈറ്റ് എപ്പോഴും സർഫസ് എന്ന് മെഷർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഒന്ന് തരികിടാക്കാൻ വേണ്ടി ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് എന്നാണ് ഹൈറ്റ് തരിക. ഇപ്പോൾ സപ്പോസ് 6500 നിങ്ങൾക്ക് ഹൈറ്റ് തന്നത്, എർത്തിൻ്റെ റേഡിയസ് 6400. സോ മൊത്തം ഹൈറ്റ് 6500 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് എത്ര വെച്ചാൽ നിങ്ങളത് മൈനസ് ചെയ്യണം. സോ എത്ര കിട്ടും, 100 എന്ന് കിട്ടും. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. അറിയാത്തവർ എഴുതി വെച്ചോ, എർത്തിൻ്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്, കിലോമീറ്റർ ആണ് കേട്ടോ. എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ ആണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. സോ ഇതാണ് ഇക്വേഷൻ. ഒരു ബോഡിനെ നമ്മളൊരു ഹൈറ്റ് എച്ചിക്ക് വരുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ഹൈറ്റ് എച്ചിൽ കാണാനുള്ള ഇക്വേഷൻ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ടു എച്ച് ബൈ ആർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു വാല്യൂ, ഗ്രാവിറ്റീൻ്റെ വാല്യൂ സർഫസിനേക്കാൾ കുറവാണ് ഒരു ഹൈറ്റിക്ക് എത്തുമ്പോൾ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു സർഫസിന് മുകളിലേക്ക് എത്തുന്നോളം കുറഞ്ഞ് 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 വരും. സോ ആ ഒരു പോയിൻ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം. അപ്പോൾ നമ്മൾ ഹൈറ്റിക്ക് പോകണോളം എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞ് 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 വരും. ഇനി നമുക്ക് ഡെപ്ത്ക്ക് ഒന്ന് പോയി നോക്കാം, അതായത് എർത്തിൻ്റെ സെൻറ്ററിലോട്ട് ഒന്നൊരു യാത്ര നടത്തി നോക്കാം. ജേണി ടു ദ സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞൊരു അടിപൊളി മൂവിയൊക്കെ ഉണ്ട്. സോ എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ. സോ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്, അതായത് ഒരു എർത്ത് എന്നിപ്പോൾ ഒരു ബോഡി, സപ്പോസ് ഇപ്പോൾ എന്താ പറയുക, ഇതൊരു എർത്താണ്, എർത്തിൻ്റെ സെൻറ്ററിൽ ഒരു ബോഡി നിൽക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിൽക്കുമ്പോൾ ബോഡി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ആണ്, അതായത് 9.8 ആണ്. ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ അയാൾ എന്ത് കുറഞ്ഞ് കുറഞ്ഞ് വരും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരും, വീണ്ടും കുറയും. മുകൾക്ക് പോയാലും കുറയും, താഴോട്ട് പോയാലും കുറയും. ഓക്കെ, അത് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. സപ്പോസ് ഇവിടെ പറഞ്ഞ പോലെ കൺസിഡർ എർത്ത് ആസ് എ ഹോമോജീനിയസ് സ്ഫിയർ ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ. ഓക്കെ, അതിൻ്റെ ഡെൻസിറ്റി ഇവിടെ റോന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, എർത്തിൻ്റെ ഡെൻസിറ്റി റോന്ന് കൂടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മളടുത്ത് ഒരു എർത്ത് ഉണ്ട്, നമ്മളടുത്തുള്ള എർത്തല്ല, എർത്ത് അവിടെ എന്തായാലും ഉണ്ടാവും. സോ ഇതാണ് എർത്ത്. ഓക്കെ, കുറച്ച് വലുപ്പത്ത് കൊടുക്കുകയാണ്. സോ മുട്ട അല്ല, എർത്താണ്. ഓക്കെ, ഇതാണ് നമ്മളെ എർത്ത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ എർത്ത്. സോ ഓക്കെ, എർത്ത് ഇതാണ്. ഓക്കെ, സോ എർത്ത്, സോ ഇതാണ് നമ്മളെ എർത്ത്. എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഓക്കെ, സോ എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താ, എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. സോ സപ്പോസ് ഇതാണ് എർത്തിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കുക. സോ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, സപ്പോസ് ഇതാണ് എർത്തിൻ്റെ സർഫസ്. ഞാൻ എന്ത് ചെയ്തു, ഒരു ബോഡി സപ്പോസ് എന്താ പറയുക, ഒരു ബോഡിനെ ഞാൻ എർത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എർത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഈ എർത്തിൻ്റെ സർഫസും അതേപോലെ ആ പോയിൻറ്റും തമ്മിലുള്ള ദൂരം സ്മോൾ ഡി ആണ്, ഡെപ്തിനെ സൂചീകരിക്കുന്ന ഡി ആണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് എന്താ വരിക, ആർ മൈനസ് ഡി അല്ലേ. അതായത് സെൻറ്ററും അതേപോലെ തന്നെ ഈ പോയിൻറ്റും തമ്മിലുള്ള ദൂരം എന്താ വരിക, ആർ മൈനസ് ഡി. ഓക്കെ, ആർ മൈനസ് ഡി. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, കൺസിഡർ ഒരു എർത്തിനെടുത്തു, എർത്തിൻ്റെ സർഫസ് എന്നൊരു ബോഡിനെ ഡി ഡെപ്തിലോട്ട് കൊണ്ടുവന്നു. അതായത് ഈ ഒരു പോയിൻ്റ്, സപ്പോസ് ഈ ഒരു പോയിൻ്റ് പി ആയിക്കോട്ടെ, ഈ പി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസ് എന്ന് ഡി ഡിസ്റ്റൻസ് അവയാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്, ഡിസ്റ്റൻസ് അവയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ആർ മൈനസ് ഡി എന്ന് കിട്ടി. അതായത് ഈ സെൻറ്ററും ഈ പോയിൻറ്റും തമ്മിലുള്ള ദൂരം ആർ മൈനസ് ഡി ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വേറൊരു സ്പിയറിനെ വരച്ചു. ഓക്കെ, ഞാനിവിടുന്ന് സപ്പോസ് എന്താ പറയുക, ഞാനിവിടെ വേറൊരു സ്പിയർ വരയ്ക്കുകയാണ്. വേറെ സ്പിയർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെപ്ത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വേറൊരു സ്പിയർ വരയ്ക്കുകയാണ്. സോ ആ വേറൊരു സ്പിയർ എന്ന് പറഞ്ഞാൽ വേറൊരു എർത്തുള്ള പോലെ കൺസിഡർ ചെയ്താൽ മതി. ആ ഒരു വേറൊരു സ്പിയർ വരച്ചു. സപ്പോസ് ആ വേറൊരു സ്പിയറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എം ഡാഷ് ആണെന്ന് വിചാരിക്കുക. വേറെ സ്പിയറിൻ്റെ മാസ് എന്താണ്, എം ഡാഷ് ആണെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോവാം. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇത് നമുക്കറിയാം, ഇത് എപ്പോഴാണ് സർഫസ് ഉള്ളതാണ്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേറൊരു സംഭവം ഉണ്ട്, എന്താണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ് അല്ലേ, മാസ് ബൈ വോളിയം. അപ്പോൾ
മാസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ വോളിയം എത്ര? 4/3 πr³. സോ 4/3 πr³. സോ അത് മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഈ എമ്മിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി കൊടുത്തു. സോ ജി ഇസ് ഈക്വൽ ടു, അത് മൊത്തം ഇവിടെ കൊടുത്താൽ മതി, എന്ത് കിട്ടും? ജി ഇസ് ഈക്വൽ ടു 4/, ആ മാസ് എത്ര കിട്ടി? 4/, ഇതാ മാസ്, ഇതാ പറയുന്നത്, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 4/3 πr³ റോ എന്ന് കിട്ടും. അപ്പോൾ ഈ മാസ് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയി വെക്കുക. സോ ജി ഇൻറ്റു 4/3 πr³ കിട്ടും. 4π r³ റോ, ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, 3 × r² എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു അടുത്ത സ്റ്റെപ്പിൽ? ഇവിടെ ഒരു r² ഉണ്ട്, r³ ഉണ്ട്, കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ അതേപോലെ എടുത്ത് എഴുതുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഇതേ സംഭവങ്ങൾ അതേപോലെ എടുത്ത് എഴുതുക. സോ ജി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4/3, പിന്നെ എന്ത് ചെയ്തു? പൈ ഉണ്ട്, ആർ ഉണ്ട്, റോ ഉണ്ട് അല്ലേ, പിന്നെ ഒരു ജി കൂടെ ഉണ്ട്, എസ് ജി കൂടെ ഉണ്ട്. 4/3 π ജി ഇൻറ്റു ആർ റോ ഓൾ ഡിവൈഡഡ് ബൈ, അത്രേ ഉള്ളൂ, താഴത്തൊക്കെ വെട്ടി കളഞ്ഞു. സോ ഇതാണ് ഇപ്പോൾ നമ്മളെ സർഫസിലുള്ളത് കണ്ടുപിടിച്ചത്. ഡെൻസിറ്റി കാണാനുള്ള ആ ഇക്വേഷനാണ് നേരത്തെ അത് കണ്ടുപിടിച്ചിട്ടാണ് കോൺസ്റ്റൻ്റ് എന്ന് ഇട്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതിക്കോളി. നമുക്ക് കാണേണ്ടത് ഈ ഒരു ഈ പി എന്നുള്ള പോയിന്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കാണാനുള്ളത്. ഓക്കെ, സോ അത് കാണാനുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് കാണാനുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എഴുതിക്കോളി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ എന്താ പറയുക, ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഡി. ഓക്കെ, അറ്റ് ഡെപ്ത് സ്മോൾ ഡി. ഓക്കെ, സ്മോൾ ഡി പറഞ്ഞാൽ ഡെപ്ത് ഡി, ഫ്രം എർത്ത് സർഫസ്, ഫ്രം എർത്ത് സർഫസ്. അതായത് ആ ഡി എന്നുള്ള സ്ഥലത്തുള്ള, അതായത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന്, സോറി, എർത്തിൻ്റെ സർഫസ് നിന്ന് താഴോട്ട് ഡി ഡെപ്തിലുള്ള ഈ പി എന്നുള്ള പോയിന്റിൽ എന്ത് കാണണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സപ്പോസ് അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ ജി ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഹൈറ്റിന് ജി എച്ച് അല്ല കൊടുത്തത്, ജി ഡി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു കാണാനുള്ള ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. സോ ജി ഇൻറ്റു എമ്മിന് ഞാൻ എം ഡാഷ് എന്ന് കൊടുക്കുകയാണ്. കാരണം എന്താണ്? ആ പോയിൻ്റ് ഇരിക്കുന്നത് വേറൊരു സ്പിയറിൻ്റെ ഉള്ളിലാണ്. ആ വേറൊരു സ്പിയറിൻ്റെ മാസമാണ് എം ഡാഷ്. എം ഡാഷ് ബൈ ആർ സ്ക്വയർ, ആർ എന്ന് പറഞ്ഞാൽ ഇത് ആർ സ്ക്വയർ, പക്ഷേ ഇവിടെ എന്താണ്? ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ, ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ കൊടുക്കാൻ കാരണം എന്താ പറയുക? ഈ പുതിയ സ്പിയറിന് സെൻറ്ററിലേക്കുള്ള ദൂരമാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് എം ഡാഷ് കാണണം. എം ഡാഷ് കാണാനുള്ള ഇക്വേഷൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ്. ഓക്കെ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയാണ്. ആ കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഗതിയാണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൻസിറ്റി എന്താ പറയുക ഇൻറ്റു വോളിയം. സോ ഇവിടെ മാസ് ഞാൻ എം ഡാഷ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ സ്പിയർ ആയിക്കോട്ടെ വലിയ സ്പിയർ ആയിക്കോട്ടെ, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡെൻസിറ്റി ഇൻറ്റു പിന്നെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. ഓക്കെ, 4/3 π ഇൻറ്റു r³ കൊടുക്കരുത്. കാരണം എന്താണ്? ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ പറയും? ആർ ക്യൂബ് എന്ന് കൊടുക്കരുത്. നമ്മൾ ഈ ചെറിയ സ്പിയറിൻ്റെയാണ് നോക്കുന്നത്. സോ ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഡി ആണ്. സോ ആർ ക്യൂബിന് പകരം എന്ത് കൊടുക്കണം? ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് എന്ന് കൊടുക്കണം. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4π റോ, 4π റോ എന്ത് കിട്ടും? 4π റോ, 4π റോ ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും അല്ലേ. ഇനി അത് നേരെ നമ്മൾ എന്ത് ചെയ്യുക? അത് നേരെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. അത് നേരെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ജി ഡി ഈസ് ഈക്വൽ ടു അത് മൊത്തം ഇവിടെ കൊടുക്കുക കേട്ടോ. ജി ഇൻറ്റു എം ഡാഷിന് പകരം 4π റോ ഇൻറ്റു ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 3 × ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ഉണ്ട്, ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ ഉണ്ട്, രണ്ടും വെട്ടി കളഞ്ഞു. സോ അവസാനത്തെ ഇക്വേഷൻ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ജി ഡി ഈസ് ഈക്വൽ ടു, കഴിഞ്ഞിട്ടില്ല കേട്ടോ, ജി ഡി ഈസ് ഈക്വൽ ടു 4π റോ ജി ഇൻറ്റു ആർ മൈനസ് ഡി ഹോൾ ഡിവൈഡ് ബൈ 3. ഓക്കെ, ഓർ ഡിവൈഡ് ബൈ 3. അതായത് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി, ഇതല്ല ഫൈനൽ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോയിൻ്റ് ഉണ്ട്. സോ സപ്പോസ് ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിക്കോട്ടെ, പിന്നെ അതേപോലെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഈ പെട്ടിയിട്ട സാധനം ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഒന്നും കൊടുക്കാം. ഓക്കെ ഓക്കെ, അത് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അതായത് സർഫസ് നിന്ന് ഒരു ഡെപ്ത് ഡിക്ക് പോയാലും, സർഫസ് നിന്ന് സെൻറ്റർ ഓഫ് എർത്തിലേക്ക് പോയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, അതായത് ഹൈറ്റിക്ക് പോയാലും കുറയും, ഡെപ്ത്ക്ക് പോയാലും കുറയും. സോ ആസ് ഡെപ്ത് ഫ്രം, ഓക്കെ, ആസ് ഡെപ്ത് ഫ്രം എർത്ത് സർഫസ്, ആസ് ഡെപ്ത് ഫ്രം എർത്ത് സർഫസ് ഇൻക്രീസസ്, ആസ് ഡെപ്ത് ഫ്രം എർത്ത് സർഫസ് ഇൻക്രീസസ്, അതിനർത്ഥം
നമ്മൾ എർത്ത് സർഫസ് എന്ന് പറഞ്ഞ് താഴോട്ട് പോവാണ്. താഴോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൂടിയാൽ ഇൻക്രീസസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഗ്രീസസ്. താഴോട്ട് പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ കുറഞ്ഞ് 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 വരും. മുകൾക്ക് പോകുമ്പോഴും കുറയും, താഴേക്ക് പോകുമ്പോഴും കുറയും, രണ്ടാവുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന, അപ്പോൾ ഇക്വേഷൻ കിട്ടിയില്ല, ഇക്വേഷൻ നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി, വണ്ണും ചൂന്നും കിട്ടി. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്, നമ്മൾ വണ്ണും ചൂവും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വൺ ഡിവൈഡഡ് ബൈ ടു, സോ ടു ഡിവൈഡഡ് ബൈ വണ്ണ്, സോ ടു ഡിവൈഡഡ് ബൈ വണ്ണ്. സോ നമുക്ക് ചൂവിനെ തപ്പാം, ഇവിടെ ചൂ അവിടെ യെസ്, ചൂത അവിടെയാണ് ഫോർ. അപ്പോൾ ഞാൻ ഫോർ പൈ റോ ജി ഇൻറ്റു ആർ മൈനസ് ഡി ബൈ ത്രീ ഈസ് ഈക്വൽ ടു ജി ഡി. സോ ഞാൻ ആ ഇക്വേഷൻ അത് അങ്ങനെ തന്നെ എടുത്ത ഇതാണ്. ഓക്കെ, ഞാൻ എൽ എച്ച് എസും ആർ എച്ച് എസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. സോ ടു എന്ന് പറഞ്ഞാൽ ഫോർ പൈ എന്താണ് ജി ഇൻറ്റു ആർ മൈനസ് ഡി റോ ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്, ഓൾ ഡിവൈഡഡ് ബൈ ത്രീ എന്നുണ്ട്, ഇൻറ്റു ത്രീ. ഓക്കെ, ഇനി അതേ ഡിവൈഡഡ് ബൈ വണ്ണ്, അതേ ഡിവൈഡ് ബൈ വണ്ണ് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റു എന്ന് കൊടുത്താൽ മതി. അതേ ഇൻറ്റു വണ്ണ് എന്താണ്, വണ്ണ് ഇതാ അവിടെ ഫോർ എന്താ പറയുക പൈ ജി ആർ റോ ബൈ ത്രീ. അപ്പോൾ ഇൻറ്റു ഫോർ പൈ ഇവിടെ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ത്രീ പൈ റോ ജി ഇൻറ്റു ആർ മൈനസ് ടി കൊടുക്കും. രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞാൽ, ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിനെ കൂടെ എടുത്താൽ മതി, എത്ര ഫോർ ബൈ ത്രീ പൈ ജി ആർ റോ. ഓക്കെ, ഫോർ ബൈ ത്രീ എന്താ പറയുക, ഫോർ ബൈ ത്രീ പൈ ജി ആർ റോ. ഓക്കെ, ഈസി ക്വാളിറ്റി എന്താ വരിക, രണ്ടിൻ്റെയും എൽ എച്ച് എസ് എടുത്താൽ മതി. ഒരു സ്ഥലത്ത് ജി ഡി ആണ്, മറ്റേ സ്ഥലത്ത് ജി ആണ്. സോ എന്ത് കിട്ടി, ജി ഡി ഓൾ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടി അല്ലേ. വെട്ടിക്കളയാളവരൊക്കെ വെട്ടിക്കോ, റോ വെട്ടി, റോ വെട്ടി, ഫോർ ബൈ ത്രീ ജി വെട്ടി, ഫോർ ബൈ ത്രീ ജി വെട്ടി. സോ ദ ആൻസർ നമുക്ക് കിട്ടി, എന്ത് കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഇവിടെ ഞാൻ ഇതാണ്, ആർ മൈനസ് ഡി ബൈ ആർ ഈസ് ഈക്വൽ ടു ജി ഡി ബൈ ജി എന്ന് കിട്ടി അല്ലേ. ഈ താഴെ ജി ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്തു. സോ ഒരു ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാണ് ഇക്വേഷൻ, ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു, ഓക്കെ ജി ഇൻറ്റു എന്ത് കിട്ടി, ജി ഇൻറ്റു ആർ മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടി, ആർ മൈനസ് ഡി ബൈ ആർ. അപ്പോൾ ഇത് കാണാൻ ഒരു സുഖമില്ല അല്ലേ, ഒന്നും കാണാൻ സുഖമില്ല എനിക്കറിയാം. സോ അപ്പോൾ അതിന് സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിനൊന്ന് ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടേം ഉണ്ടല്ലോ ആർ മൈനസ് ഡി ബൈ ആർ അല്ലേ. സോ നോക്കി, ആർ മൈനസ് ഡി ബൈ ആർ കോമൺ ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ ഞാൻ കോമൺ ഡിനോമിനേറ്റർ ആണ് അല്ലേ. സോ രണ്ടുപേർക്കും കോമൺ ഡിനോമിനേറ്റർ ആണ്. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്ന് വരും. ആർ ബൈ ആർ അത്ര വൺ അല്ലേ, സോ വൺ മൈനസ് ഡി ബൈ ആർ എന്ന് വരും. സോ ആർ മൈനസ് ഡി ബൈ ആറിന് പകരം ഞാൻ എന്ത് ചെയ്തു, വൺ മൈനസ് ഡി ബൈ ആർ കൊടുക്കുമ്പോൾ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടി. സോ ഓക്കെ, സോ അറ്റേ ഡെപ്ത് ഡിയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ജി ഡി സിക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ. അറ്റേ ഹൈറ്റ് ആണെങ്കിലോ, ജി എച്ച് ഇ സിക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു എച്ച് ബൈ ആർ. ജി ഡി എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റേ ഡെപ്ത് ഡി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും, ആരെ കൊന്നിട്ടായാലും വേണ്ടല്ല, ഈ സാധനം എന്ത് ചെയ്യും, എന്തായാലും എക്സാമിന് ചോദിക്കും. സോ നമുക്ക് ഇനി രണ്ട് ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്ത പരിപാടിക്ക് കടക്കാൻ. സോ അത് നമുക്ക് കടക്കാം. സോ ഇതിലൊരു ചെറിയ കേസ് ഉണ്ട്, ഇതിലൊരു ചെറിയ കേസ് ഉണ്ട്. ഞാൻ ഇതിലൂടെ കുറച്ചും കൂടെ എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ സ്ലോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. സപ്പോസ് അച്ഛ സെൻറ്റർ ഓഫ് എർത്ത്, അച്ഛ സെൻറ്റർ ഓഫ് എർത്ത്, എർത്തിൻ്റെ സെൻറ്ററിൽ എന്താ സംഭവിക്കുക, എർത്തിൻ്റെ സെൻറ്ററിൽ എത്തിയാൽ ഈ ഡിയും ആറും ഒക്കെ ഈക്വൽ ആവും. ഡി ഈസ് ഈക്വൽ ടു ആർ എന്ന് വരും. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു ആർ എന്ന് വരും അല്ലേ. ഡി ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ഡെപ്തും റേഡിയസും എല്ലാം ഒന്നാവും. ഒരു ബോഡിയിൽ എത്താൻ പറയാം, ഇവിടുന്ന് ഇപ്പോൾ ഒരു ബോഡി ഇങ്ങോട്ട് എത്തിയാൽ, ഇപ്പോൾ സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ്. ഓക്കെ, അതായത് ഡി ക്യാപ് സ്മോൾ ഡി ആണത്, അത് തന്നെയാണല്ലേ ആറും. ഇപ്പോൾ രണ്ട് ഈക്വൽ, റേഡിയസ് ഓഫ് എർത്തും അത് രണ്ട് ഈക്വലായി സെൻറ്ററിൽ എത്തിയാൽ. ഡെപ്ത് എവിടുന്ന് എടുക്കേണ്ടത്, ഡെപ്ത് എവിടുന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സർഫസ് എന്നാണ് എടുക്കേണ്ടത്. സോ ഇവിടുന്ന് താഴോട്ടാണ് ഡെപ്ത് എടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഡി ഇങ്ങനെ എടുത്തത്. ഓക്കെ, അല്ലാതെ അവിടുന്ന് മുകളിലോട്ടല്ല എടുക്കേണ്ടത്. മുകളിലോട്ട് എപ്പോഴാണ് എടുക്കേണ്ടത്, അച്ഛാ ഹൈറ്റ് മുകൾക്ക് പോകുമ്പോഴാണ്. ഡെപ്ത് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, സെൻറ്ററിൽ നിന്ന് താഴോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഡി ഈസ് ഈക്വൽ ടു ആറ് കൊടുത്ത് എന്ത് കിട്ടും, ഇവിടെ ഡി ഈസ് ഈക്വൽ ടു ആറ് കൊടുത്തു. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു ആറ് കൊടുത്താൽ ആറ് ബൈ ആറ് വരും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെയും വണ്ണ് കിട്ടും. സോ വൺ ബൈ വൺ എന്ത് ചെയ്യും, സീറോ ആവും. സീറോ ഇൻറ്റു ജി എന്ത് ചെയ്യും, അത് അഗെയിൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി തരാം, ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ആർ ബൈ ആർ. ഓക്കെ, ആർ ബൈ ആർ, ആർ ബൈ ആർ അത്ര വണ്ണാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് വണ്ണാണ്. സോ സീറോ ആണ്. സോ എന്ത് കിട്ടും, ജി സെൻറ്ററിൽ, സെൻറ്റർ ഓഫ് എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സീറോ ആയിരിക്കും.
ജി സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് എർത്തിൽ സീറോ ആയിരിക്കും. അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. കാരണം ഒരു ബോഡിക്കിൻ്റെ വെയ്റ്റ് നമുക്കറിയാം, വെയ്റ്റ് ആണുള്ള ഇക്വേഷൻ ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു എം ജി ആണ്. ജി സീറോ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഡബ്ല്യൂ സീറോ ആയിരിക്കും. സോ അതായത് വെയ്റ്റ് ഓഫ് ദ ബോഡി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. വെയ്റ്റ് ഓഫ് ദ ബോഡി, വെയ്റ്റ് ഓഫ് ദ ബോഡി അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ഈസ് സീറോ, അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ഈസ് സീറോ. സോ നിങ്ങൾക്ക് അവിടെ പോയാൽ വെയ്റ്റ് ലെസ്നെസ് അനുഭവപ്പെടും. അതായത് സെൻറ്റർ ഓഫ് എർത്തിൽ വെയ്റ്റ് സീറോ ആയിരിക്കും, കാരണം എന്താണ് ജി സീറോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പോയാൽ എന്താ സംഭവിക്കുക, വെയ്റ്റ് ലെസ്നെസ് അനുഭവപ്പെടും. വെയ്റ്റ് ലെസ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെയ്റ്റ് ഉണ്ടാവില്ല അവിടെ പോയാൽ. മാസ് ഉണ്ടാവും, വെയ്റ്റ് ഉണ്ടാവില്ല. മാസ് എപ്പോഴും ഉണ്ടാവും, ബട്ട് ഒരിക്കലും വെയ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് രണ്ട് ടോപ്പിക്കും കൂടെ പഠിപ്പിച്ച ശേഷം നിർത്താം. ഞാൻ കുറച്ച് സ്ലോയിലാണ് പോയത്, ബട്ട് അടുത്ത ക്ലാസ് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും എന്ത് വന്നാലും. ഓക്കെ, അപ്പോൾ അടുത്തത് ഓക്കെ, എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ തന്നെ നിർത്താൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അവസാനത്തെ സെഷൻ, ഓക്കെ, അപ്പോൾ അവസാനത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കഴിക്കാം. ഓക്കെ, സോറി, അവസാനത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമുക്കൊന്നും കൂടെ എടുക്കാം. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത്. അപ്പോൾ അത് മൂന്നാമത്തെ പോയിൻ്റാണ്. ജി എന്ത് ചെയ്യും, ഷേപ്പ് മാറുമ്പോഴും മാറും. നമ്മൾ ഹൈറ്റ് മാറുമ്പോഴും പഠിച്ചു, ഇത് വരുമ്പോഴും പഠിച്ചു. അപ്പോൾ നേരത്തെ രണ്ട് ചെയ്തപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, എർത്തിൻ്റെ ഷേപ്പ് സ്പിയർ ആയിട്ട് അസ്യൂം ചെയ്യണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ശരിക്കും എർത്തിൻ്റെ ഷേപ്പ് സ്പിയർ ആണോ, അല്ല, ഒരിക്കലും അല്ല, മുട്ടൻ്റെ ഷേപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എന്താ പറയുന്നത്, എർത്ത് ഈസ് നോട്ട് എ സ്പെരിക്കൽ ഷേപ്പ്, സ്പെരിക്കൽ ഷേപ്പ് അല്ല, ഇറ്റ് ആസ് എ ജിയോയിഡ് ഷേപ്പ്. അതിന് എന്ത് ഷേപ്പാണ്, ജിയോയിഡ് ഷേപ്പാണ്. ഫോർ എക്സാമ്പിൾ, എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, മുട്ട പോലെയാണ് ഇരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മുട്ട പോലെ ഇരിക്കുകയാണെങ്കിലും എർത്തിന് എന്തുണ്ട്, ഈ ടോപ്പ് മോസ്റ്റ് ഒരു സെൻറ്റർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ ടോപ്പ് മോസ്റ്റ് പോയിൻ്റാണ് എന്ത്, പോള്. ഓക്കെ, ഈ പോയിൻ്റാണ് എന്ത്, ഇക്വേറ്റർ. എല്ലാവർക്കും അറിയാം ആ സംഭവം. ഓക്കെ, ഇക്വേറ്റർ ഇതാണ്. ഇനി ഇറ്റ് ആസ് എ ജിയോയിഡ് ഇൻ ഷേപ്പ്. അപ്പോൾ ഈ ഷേപ്പിന് നമ്മൾ ജിയോയിഡ് എന്ന് പറയാം. ഇറ്റ്സ് ഇക്വറ്റോറിയൽ റേഡിയസ് ഈസ് ആർ, അതായത് ഈ സെൻറ്റർ, ഇത് സെൻറ്റർ ആണല്ലോ, സെൻറ്ററിന്ന് ഇക്വേറ്റർക്കുള്ള റേഡിയസ് ആർ ഇ എന്ന് കൊടുത്തു. ഓക്കെ, ഈ സിക്യൂറ്റോർ റേഡിയസ് ഈസ് ആർ ഇ. ഓക്കെ, പിന്നെ പോളുക്കുള്ള ദൂരം, പോളുക്കുള്ള ദൂരം ഞാൻ ആർ പി എന്ന് വിളിച്ചു, ആർ പി എന്ന് വിളിച്ചു. കണ്ടല്ലേ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇക്വേറ്ററിൻ്റെ റേഡിയസ് ആണോ പോളിൻ്റെ റേഡിയസ് ആണോ കൂടുതൽ. സ്വാഭാവികമായിട്ടും ഓബിയസ്ലി ആർ ഇ ഗ്രേറ്റർ ദാൻ ആർ പി, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ സിക്യൂറ്റോറുടെ റേഡിയസ് ആർ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ആർ പി. ഓക്കെ, അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലുണ്ടാവുക, സർഫസ് ആണ് ശരി, പക്ഷേ സർഫസ് 9.8 ആണ്, സർഫസ് 9.8 ആണ് ശരിയാണ്, പക്ഷേ എർത്തിൻ്റെ ശരിക്കുള്ള ഷേപ്പ് അതൊക്കെ അവിടെയൊക്കെ നമ്മൾ പറയാൻ കാരണം നമ്മൾ സ്പിയർ ആയിട്ടാണ് അസ്യൂം ചെയ്തിരുന്നത്. അവിടെയൊക്കെ സ്പിയർ ആകുമ്പോൾ എല്ലാവർക്കും ഒരേ റേഡിയസ് ആയിരിക്കും, പക്ഷേ ശരിക്കും ജിയോയുടെ ഷേപ്പ് ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്ത് നമുക്കറിയാം, ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയാം, ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ആണ്. അതായത് ഇത് താഴെയാണല്ലോ, സ്വാഭാവികമായിട്ടും ആറ് കൂടുമ്പോൾ ആര് കുറയും, ജി കുറയും. ആറ് കൂടുമ്പോൾ ജി കുറയും, അതായത് ഇക്വേറ്ററിൽ ആറ് കൂടുതലാണ്. സോ സ്വാഭാവികമായിട്ടും ഇക്വേറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോളിനേക്കാൾ കുറവായിരിക്കും, അത്രേ ഉള്ളൂ. സോ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ജി ഇക്വേറ്ററിലെ പോളിനെ അറ്റ് പോൾ, പോളിൽ സപ്പോസ് എന്താ, പോളിൽ അറ്റ് പോളിൽ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി പി ആയിക്കോട്ടെ. അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ പി. ആറിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ആർ പി സ്ക്വയർ എന്നിട്ടു, ആർ പി സ്ക്വയർ എന്നിട്ടു. അതുപോലെ ഇക്വേറ്ററുള്ളത് കാണാൻ എങ്ങനെ ചെയ്യും, ഇക്വേറ്ററിൽ കാണാൻ ഇതേപോലെ തന്നെ ചെയ്യാം. ഇക്വേറ്ററിൽ കാണാൻ എന്ത് ചെയ്യും, ഇക്വേറ്ററിൽ കാണാൻ ജി ഇ ആയിക്കോട്ടെ. ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആറിന് പകരം ആർ ഇ സ്ക്വയർ എന്ന് കൊടുക്കണം, ആർ ഇ സ്ക്വയർ എന്ന് കൊടുക്കണം. സോ നമുക്കറിയാം എന്താണ്, ആർ ഇ ഗ്രേറ്റർ ദാൻ ആർ പി ആണ് മുകളിൽ എഴുതിയുണ്ട്. റേഡിയസ് ഓഫ് ഇക്വേറ്റർ ഗ്രേറ്റർ ദാൻ റേഡിയസ് ഓഫ് പോൾ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾ ഈസ് ഗ്രേറ്റർ ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ. അതായത് നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ മതി, ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അതായത് ആറ് കൂടുമ്പോൾ ആര് കുറയും, ജി കുറയും. ആര് കുറയുമ്പോൾ ജി കൂടും. അപ്പോൾ ആറ് ഏറ്റവും കുറവായിരിക്കാണ്, ആറ് കുറവുള്ള ആൾക്ക് ജി കൂടുതലായിരിക്കും, ആറ് കുറവ് പോളിലാണ്, സോ അവിടെ ആയിരിക്കും കൂടുതൽ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും സർഫസ് ഓഫ് എർത്തിൽ 9.8 ആണ്, ബട്ട് എന്താ പറയുക, പോളിൽ എത്തുമ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയുള്ള വാല്യൂ 9.83 എന്ന് കിട്ടും. ഇക്വേറ്ററിൽ 9.79 ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടാറ്. ബാക്കിയുള്ള സർഫസുകളിലൊക്കെ
ബാക്കിയുള്ളവർക്ക് എത്രയോ ചോദിച്ചാൽ ഇതിൻ്റെ കിടയിലുള്ളതാണ് വരിക. ഓക്കെ, 9.8 നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എടുത്തതാണ്. അതായത് സ്പിയർ ആകുമ്പോൾ മാത്രം അസ്യൂം ചെയ്യുകയാണ്, ഞാൻ ക്വസ്റ്റ്യന് പ്രത്യേകം പറയും എടുത്ത് സ്പിയർ ആണെന്ന്, അപ്പോൾ മാത്രമേ 9.8 എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാത്ത പക്ഷം പോളിലും ഇക്വേറ്ററിലൊക്കെ വേറെ വേറെയാണ് വരിക. ശരിക്കും സ്പിയറിനെ തരുള്ളൂ, പേടിക്കണ്ട. 9.8 ആണ് സർഫസിൽ, ബട്ട് പോളിലും ഇക്വേറ്ററിലും 9.83 9.79 വരും. അതിൻ്റെ ഇടയിലായിരിക്കും ബാക്കിയൊക്കെ വരിക. ചിലപ്പോൾ 9.79 7.8 എന്ന് ചില ബുക്കിലും കാണാറുണ്ട് ഇക്വേറ്ററിൽ. സോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം, ജി പി ഗ്രേറ്റർ ദാൻ ജി. ഇതിനർത്ഥം എന്താണ്? പോളിലെ അസലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേറ്ററിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. വളരെ അല്ല, വളരെ ചെറിയ ചെറിയ കൂടുതൽ മാത്രം. ഓക്കെ, ഇനി അവസാനത്തെ പോയിന്റ്. സോ ഇതാണ് ഷേപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഷേപ്പ് മാറുന്നതനുസരിച്ചിട്ട് ആര് മാറുന്നുണ്ട്? ഇത് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവസാനത്തെ പോയിന്റ്, ദ ലാസ്റ്റ് പോയിന്റ് ഈസ്, ഇതോടുകൂടെ നമ്മൾ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറച്ചും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് പറ്റിയില്ല. വേരിയേഷൻ ഓഫ് ജി വിത്ത് റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എർത്ത് കറങ്ങുന്നുണ്ടെന്ന് അല്ലേ. എർത്ത് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എർത്തിന് എന്തുണ്ട്? ഒരു ഇനി നമ്മൾ നേരത്തെയൊക്കെ എന്താ എടുത്തത്? ജിയോയിഡായിട്ട് അവിടെ മാത്രം പറയാനേ എടുത്തുള്ളൂ. ബട്ട് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ മൊത്തം എർത്തിന് സ്പിയറായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അതിൻ്റെ ആക്സിസ് തന്നെ. അങ്ങനെ കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്? ഒരു ആംഗുലർ വെലോസിറ്റി ഒമേഗ ഉണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക, കുഴപ്പമില്ല, ആംഗുലർ വെലോസിറ്റി എന്ന് വിളിക്കാം. അതായത് നമ്മുടെ വെലോസിറ്റി ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട് ഇത് കറങ്ങാൻ. സോ അതേപോലെ തന്നെ ഇതിനൊരു സ്പീഡുണ്ട്, കറങ്ങുമ്പോഴുള്ള സ്പീഡാണ്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള സ്പീഡാണ് ആംഗുലർ വെലോസിറ്റി എന്നുള്ളത്. സോ ആ സ്പീഡ് മാറുന്നതിനനുസരിച്ച് ജി മാറും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇതാണ് നമ്മളെ എർത്ത്, എർത്ത് ഇതാണ്. പിന്നെ എർത്തിന് ഇക്വേറ്ററും പോളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. ഈ പോയിൻ്റാണ് ഇക്വേറ്റർ, ഈ പോയിൻ്റാണ് പോള്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, വിഷയമല്ല. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, പി എന്നുള്ളൊരു പോയിൻ്റ് എടുത്തു, സോറി, ഇവിടെ ഒരു എ എന്നുള്ളൊരു പോയിൻ്റ് എടുത്തു. ഓക്കെ, ലെറ്റ് എ ബി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് അറ്റ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിളും ഇക്വേറ്റർ, ഈ പോയിൻ്റ് പറഞ്ഞാൽ ഇക്വേറ്ററാണ്. ഓക്കെ, ഈ ഇക്വേറ്ററിൽക്കും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിൾ ലാംഡ ആണെന്ന് വിചാരിക്കുക. എന്താണ് ലാംഡ? ഈ ലാംഡൻ്റെ പേരാണ് ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയേ ലൈൻ വിത്ത് ഇക്വറ്റോറിയൽ ഈസ് കാൾഡ് ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. ഇക്വേറ്ററിനും അതേപോലെ ആ കറസ്പോണ്ടിങ് പോയിൻറ്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ലാംഡ. ഓക്കെ, ലാംഡ, ലാംഡ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. ഓക്കെ, ലാറ്റിറ്റ്യൂഡൽ ആംഗിൾ എന്നൊക്കെ പറയും, ലാംഡ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡൽ ആംഗിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണണം. ഇക്വേറ്ററിലും പോളിലൊക്കെ ഉണ്ട്. സോ ഏത് പോയിന്റിൽ തന്നാലും, ഇപ്പോൾ ഈ പോയിന്റ് തന്നാലും ഈ പോയിന്റിലൊക്കെ തന്നാലും, ഇക്വേറ്ററും പോളും അല്ലാത്ത വേറെ ഏത് പോയിന്റിൽ തന്നാലും, സപ്പോസ് ഈ പോയിന്റ് ആയിക്കോട്ടെ ഈ പോയിന്റ് ആയിക്കോട്ടെ, ഏത് പോയിന്റിൽ തന്നാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. പ്രത്യേകം നോക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നുമില്ല, മഹാഭാഗ്യമാണ്. ജി എ അതായത് ജി അറ്റ് എനി പോയിന്റ് എ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ജി അറ്റ് പോയിൻ്റ് എ. ഓക്കെ, പോയിൻ്റ് ഏത്? ഈ പോയിൻ്റ് ഇപ്പോൾ ഈ എ ഇപ്പോൾ ഇവിടെ ആയാലും കുഴപ്പമില്ല, ഇവിടെയും എവിടെയും ആവട്ടോ, എവിടെ ആയാലും കുഴപ്പമില്ല, ഒക്കെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ജി അറ്റ് പോയിൻ്റ് എ, ഞാനിപ്പോൾ സപ്പോസ് അതിന് ജി എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജി എ ഈസ് ഈക്വൽ ടു ജി മൈനസ്, ജി എന്ന് പറഞ്ഞാൽ അറിയാം, അസേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസ് ഓഫ് എർത്ത് 9.8 മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോ സ്ക്വയർ ലാംഡ എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക. ജി ഏതൊരു പോയിൻ്റ് തന്നാലും റൊട്ടേഷൻ കാരണം ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ജി എ ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോ സ്ക്വയർ ലാംഡ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ഓഫ് എർത്ത്. ഓക്കെ, അതേപോലെ ലാംഡ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡുള്ള ആംഗിൾ. ഇതെപ്പോഴും ജി എ എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ്, ഇക്വേറ്ററും പോളും അല്ലാത്ത ഏത് പോയിന്റ് വന്നാലും ഇതായിരിക്കും ഇക്വേഷൻ. സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും ഇക്വേറ്ററിൽ എന്താ സംഭവിക്കുകയെന്ന്. ഓക്കെ, അറ്റ് ഇക്വേറ്റർ, ഇക്വേറ്ററിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇക്വേറ്ററിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ ലാംഡ എന്ന് പറഞ്ഞ വാല്യൂ സീറോ ആയിരിക്കും. അതായത് ഇക്വേറ്ററിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ പോയിന്റ് എ ഈ പോയിന്റിലെത്തി, അതായത് ഇവർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? സീറോ ആയിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ ലാംഡ സീറോ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ജി ഇക്വേറ്റർ, ജി ഇക്വേറ്റർ ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, ആർ ഒമേഗ സ്ക്വയർ എന്ത് ചെയ്യും? കോ സ്ക്വയർ സീറോ, കോ സ്ക്വയർ ലാംഡ അല്ല, കോ സ്ക്വയർ സീറോ. കോസ് സീറോ വണ്ണാണ്, സോ കോ സ്ക്വയർ സീറോയും എന്ത് കിട്ടും? വൺ തന്നെ കിട്ടും. സോ ജി ഇക്വേറ്റർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കിട്ടും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്. ഇനി നമുക്ക് പോള് നോക്കാം. ഓക്കെ, പോള്, സോ പോളെത്തുമ്പോൾ ലാംഡ എത്ര വരും? ഓക്കെ, പോളെത്തുമ്പോൾ ലാംഡ എത്ര വരും? അതായത് ഈ എ എന്നുള്ള പോയിന്റ് ഇവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ലാംഡ 90 ഡിഗ്രി വരും. ഓക്കെ, ലാംഡ 90 ഡിഗ്രി വരും. സോ പോൾ എന്ന് പറഞ്ഞാൽ ലാംഡ എത്ര വരും? 90 ഡിഗ്രിയാണ്. സോ പോൾ ഈസ് ഈക്വൽ ടു ലാംഡ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ,
സോ അപ്പോൾ ആ ഇക്വേഷൻ കൊടുത്തത് ഒരു ഇക്വേഷൻ ഏതാണ്? ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയറിലാണ്. സോ ജി പോളി ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ 90. കോസ് 90 പറഞ്ഞാൽ സീറോ ആണ്. സോ കോസ് സ്ക്വയർ 90 സീറോ ആണ്. സോ ഈ ടേം മൊത്തം പോയി. സോ ജി പോളി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? സോ അവസാനം ജി പോളി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ജി പോൾ ഈസ് ഈക്വൽ ടു ജി എന്ന് കിട്ടി. അതായത് ഇത് ജി ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. ജി മൈനസ് ഒമേഗ ആർ ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, ബട്ട് ജി പോൾ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ജി എന്നെ കിട്ടി. ഇത് ഗാ അല്ല കേട്ടോ, എസ് അല്ല, ജി ആണ് കേട്ടോ, ജി ആണ്. സോ രണ്ടും കൂടെ ഒന്നിതാ, ജി പോൾ കറക്റ്റ് ജി ആണ്, ഇത് ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇതായിരിക്കും എപ്പോഴും വലുത്, കാരണം ഇതിൽ നിന്ന് മൈനസ് ചെയ്തതല്ലേ ഇത്. സോ അതുകൊണ്ട് ഇതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് പോയിൻ്റ് ആയിക്കോട്ടെ ശരി, ഇപ്പോൾ ഇവിടെ എ ആയിക്കോട്ടെ, ഇവിടെ എ ആയിക്കോട്ടെ, ഇവിടെ ഇവിടെ ഏത് പോയിൻ്റ് എടുത്താലും ഈ ഇക്വേഷൻ തന്നെയാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് ലാംഡ മാറുന്നു മാത്രം, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒമേഗ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് പേടിക്കണം. സോ ഇതേ ഉള്ളൂ ഇത്ര സെഷൻ. നമുക്കിനി അടുത്ത സെഷന് വേറൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതുവരെ നമസ്കാരം. എല്ലാവരും ശരിക്കും പഠിക്കുക.